ഭാര്യയും ഭർത്താവും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഭാര്യക്കും ഭർത്താവിനും ചെയ്യാൻ പറ്റൂല, ബാക്കിയുള്ളൊക്കെ ചെയ്യാം എന്നല്ല. ചെയ്യാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത, ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. കുടുംബജീവിതത്തിന്റെ മഹിമയും കുടുംബജീവിതത്തിന്റെ ആനന്ദവും കുടുംബജീവിതത്തിന്റെ സന്തോഷവും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും ഏതെല്ലാം റോൾ മോഡലായി ഏതെല്ലാം വിഷയങ്ങളിൽ എങ്ങനെയെല്ലാം ഇടപെട്ട് ജീവിക്കണമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്നതാണ്. അതെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ അറിവിനിലാവിന്റെ മജ്ലിസുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്നത്തെ പവിത്രമായ മജ്ലിസിൽ ഒരു പ്രിയപ്പെട്ട ഭാര്യ അല്ലെങ്കിൽ ഒരു പ്രിയപ്പെട്ട ഭർത്താവ് കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും കുടുംബജീവിതത്തിലെ പല സങ്കടങ്ങളും കുടുംബജീവിതത്തിലെ പല പിണക്കങ്ങളും ഉണ്ടാവാൻ കാരണം ഭാര്യയുടെയും ഭർത്താവിന്റെയും വഴിവിട്ട സ്വഭാവ രീതിയാണ്. അതങ്ങനെ തന്നെയാണ്. ഭാര്യമാരിൽ നിന്നോ ഭർത്താക്കന്മാരിൽ നിന്നോ അരിതാത്ത പ്രവർത്തനങ്ങള് അരിതാത്ത സ്വഭാവങ്ങള് ഉണ്ടാവാൻ പാടില്ലാത്ത സംസാര രീതികൾ ഉണ്ടാവാൻ പാടില്ലാത്ത സമീപന രീതികൾ ഉണ്ടാവാൻ പാടില്ലാത്ത ബന്ധങ്ങള് അതൊക്കെ കുടുംബജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുമെന്നതിൽ നമുക്ക് സംശയമില്ല. ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമെന്നാണ്. മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമെന്നാണ്. ആ മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒരാൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവന്റെ കുടുംബജീവിതത്തിൽ സന്തോഷങ്ങൾ അല്ലാഹു നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, കുടുംബജീവിതത്തിന്റെ മഹിമ പറഞ്ഞു തന്ന നബിയേ, കുടുംബജീവിതത്തിൽ സന്തോഷം വളപ്പിച്ചു തന്ന നബിയേ, കുടുംബജീവിതത്തിൽ സ്നേഹത്തിന്റെ വഴികാറുകളെ ഈ ഉമ്മത്തിൽ പ്രകാശം പോലെ പകർന്നു തന്ന തങ്ങളെ, ഒരു അറിവിനിലാവായി കുടുംബജീവിതത്തിലെ സന്തോഷത്തിനുള്ള പോയിന്റുകളെ അവിടുത്തെ ജീവിതത്തിൽ നിന്ന് സ്വഹാബത്തിന് പകർത്തി കൊടുത്ത മുത്തു നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഒന്നാമത്തെ കാര്യം ഏതാണെന്നറിയോ, പറയട്ടെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയട്ടെ, ഒരിക്കലും ഒരു പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് അവന്റെ കൂട്ടുകാരനാവട്ടെ അവന്റെ കൂടപ്പുറപ്പാവട്ടെ അവന്റെ അയൽവാസിയാവട്ടെ, ഒരിക്കലും ഒരു പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ ഭാര്യയോട് മറ്റൊരു പുരുഷന്റെ മഹത്വം വല്ലാതെ അധികരിപ്പിച്ച് പറയാൻ പാടില്ല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റാണ് ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ, ഒരിക്കലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് മറ്റൊരു പുരുഷന്റെ മഹത്വങ്ങൾ വല്ലാതെ അധികരിപ്പിച്ച് നിങ്ങൾ പറയാൻ പാടില്ല.
മറ്റൊരു പുരുഷനെ കുറിച്ച് വല്ലാതെ അധികമായി മതിക പറയാൻ പാടില്ല. അവന്റെ സൗന്ദര്യത്തിനെ വർണ്ണിച്ച് പറയാൻ പാടില്ല. അവന്റെ ആരോഗ്യത്തെ വർണ്ണിച്ച് പറയാൻ പാടില്ല. അവന്റെ സമ്പത്തിനെയോ അവനിൽ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ചിട്ട്, ഒരു പ്രിയപ്പെട്ട ഭർത്താവും അവന്റെ സ്നേഹിതനെ കുറിച്ചിട്ട്, തന്റെ സ്വന്തം ഭാര്യയോട് അവന്റെ മഹത്വം വല്ലാതെ അധികരിപ്പിച്ച് പറയാൻ പാടില്ല. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്, നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, മൗലാതു ബാശിറി മറഅതു മറഅതാ. അല്ലാഹുവേ, ഭാര്യ ഒരു പെണ്ണുമായി സഹവസിച്ചവളാണ്, തന്റെ കൂട്ടുകാരിയുടെ മഹത്വങ്ങള്, തന്റെ കൂട്ടുകാരിയുടെ സൗന്ദര്യത്തെ കുറിച്ചിട്ട്, തന്റെ കൂട്ടുകാരിയുടെ അഴകിനെ കുറിച്ചിട്ട്, തന്റെ കൂട്ടുകാരിയുടെ ശരീരത്തിന്റെ മനോഹരമായ അവയവങ്ങളെ കുറിച്ചിട്ട്, തന്റെ കൂട്ടുകാരിയെ കുറിച്ച് ഒരിക്കലും തന്നെ ഭർത്താവിനോട് അധികമായി പുകഴ്ത്തി സംസാരിക്കാൻ പാടില്ല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അറിവിന്ദിലാവെ കേട്ടുകൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങളോട് ഞാൻ പറയട്ടെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തന്നത് എന്തിനാണ്? ഈ പ്രധാനപ്പെട്ട പോയിന്റ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നത് എന്തിനാണെന്നറിയോ? നിങ്ങളെ കുടുംബ ജീവിതത്തിൽ ഒരു തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ കുടുംബ ജീവിതത്തിൽ ഒരു പിണക്കം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ കുടുംബ ജീവിതത്തിൽ ഒരു പിണക്കമോ പ്രശ്നമോ പ്രതിസന്ധികളോ വിള്ളലോ സന്തോഷത്തിൽ സങ്കടമില്ലാതിരിക്കാൻ വേണ്ടിയാണ്. ചെറുപ്പക്കാരാ, നിന്റെ പെണ്ണിന്റെ സ്വഭാവം മോശമാവാതിരിക്കാൻ വേണ്ടിയാണ്. നിന്റെ പാവപ്പെട്ട പെണ്ണ് നീ സ്നേഹിക്കുന്നാനേ ഇഷ്ടപ്പെടുന്നാനേ കല്യാണം കഴിച്ചു കൊണ്ട് വന്ന പെണ്ണ് മറ്റൊരു പുരുഷന്റെ കൂടെ ഒളിച്ചോടി പോയാതിരിക്കാൻ വേണ്ടിയാണ്. അതല്ലെങ്കിൽ ആ പുരുഷന്റെ ശരീര ഭംഗിയ മനസ്സിലേക്ക് ആഗ്രഹിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതല്ലെങ്കിൽ ആ പുരുഷനെ മനസ്സിലേക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഹറാമിയത്തിലുള്ള ചിന്ത പെണ്ണിന്റെ വരാതിരിക്കാൻ വേണ്ടിയാണ്. ചെറുപ്പക്കാരാ, നിന്റെ കൂട്ടുകാരിലെ മഹത്വം നിന്റെ ഭാര്യയോട് സൗന്ദര്യത്തിലെ മഹത്വം നീ പറഞ്ഞു കൊടുക്കല്ലേ മോനെ. അങ്ങനെ പറഞ്ഞു കൊടുത്താലെന്താ? എന്റെ പെണ്ണ് എന്റെ പെണ്ണല്ലേ, അവളെ ഞാൻ നിക്കാഹ് കഴിച്ചതല്ലേ, ഞാൻ മഹർ കൊടുത്തിട്ട് ഞാൻ കല്യാണം കഴിച്ച പെണ്ണല്ലേ ഉസ്താദേ, പിന്നെ എന്തേ പിന്നെ എന്തേ എന്റെ പെണ്ണിനോട് ഞാൻ എങ്ങനെ പറഞ്ഞാലെന്തേ ഉസ്താദേ? എന്റെ പെണ്ണിനെ എനിക്ക് വിശ്വാസമാണ് ഉസ്താദേ, എന്റെ പെണ്ണിനെ എനിക്ക് വല്ലാത്ത വിശ്വാസമാണ്. അങ്ങനെ പറഞ്ഞാലെന്ന് സംഭവിക്കാനാണ് എന്ന് പല ചെറുപ്പക്കാരൻ ചോദിക്കാറുണ്ട്. എന്റെ ചെറുപ്പക്കാരാ, അറിവിന്ദലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരാ, അറിവിന്ദലാവില്ല പ്രകാശമുള്ള അറിവുകൾ പകർത്തിയെടുക്കുന്ന പ്രിയപ്പെട്ട വാപ്പമാരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലേ അതിൽ വലിയ രഹസ്യം അടങ്ങി നിൽക്കുന്നുള്ള ചെറുപ്പക്കാരാ, അതിൽ വലിയൊരു രഹസ്യം അടങ്ങി നിൽക്കുന്നുണ്ട് കൂട്ടുകാരാ. സ്വന്തം ഭാര്യയോട് കൂട്ടുകാരില്ല ശരീരത്തില്ല ഭംഗി പറഞ്ഞു കൊടുത്താ, കൂട്ടുകാരില്ല സമ്പത്തില്ല ഭംഗി പറഞ്ഞു കൊടുത്താ, കൂട്ടുകാരനെ കുറിച്ചിട്ടുള്ള മഹത്വം നിങ്ങളെ വല്ലാതെ അങ്ങ് പറഞ്ഞു കൊടുത്താ. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ആത്മാരായ പണ്ഡിതന്മാര് മുഴുവനും അത് ഉദ്ദേശിച്ചതല്ലേ പ്രിയപ്പെട്ടവരെ? ആ പെണ്ണിന്റെ മനസ്സിലേക്ക് ഇബ്ലീസ് കടന്നുകൂടാ, അത് ഏറ്റവും കാരണമാ. ഭർത്താവ് പറഞ്ഞ എന്റെ കൂട്ടുകാരനെ കുറിച്ച് പെണ്ണിന്റെ മനസ്സിൽ ആലോചന വരുന്നതാണ്, പെണ്ണിന്റെ മനസ്സിൽ ചിന്ത വരുന്നതാണ്, പെണ്ണിനോട് ആ ചെറുപ്പക്കാരനോട് സ്നേഹം വരുന്നതാണ്, അത് സ്വാഭാവികമാണ്, അത് സ്വാഭാവികമാണ്.
അല്ലാഹുവിന്റെ പ്രവാചകരാ പറയുന്നേ, അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നമ്മളെ കാരണമാവാ പാടില്ല ചെറുപ്പക്കാരാ. നീ കലാലയങ്ങളിൽ പഠിക്കുമ്പോ നിന്റെ കൂടെ പഠിച്ചവനാണ് ശരിയാണ്, നിന്റെ കൂടെ പ്രവാസ ലോകത്ത് ജോലി ചെയ്തവനാണ് ശരിയാണ്, നിന്റെ കൂടെ ബിസിനസിൽ പങ്കാളിയാണ് ശരിയാണ്, നിന്റെ കൂടെ യാത്ര ചെയ്തവനാണ് ശരിയാണ്, നീ കുടുങ്ങിയ സമയത്ത് നിന്നെ സഹായിച്ചവനാണ്, നിനക്ക് വേണ്ടി എല്ലാം 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 ചെയ്തു തന്നവനാണ് ശരിയാണ്. പക്ഷേ അതിരി കടന്നുകൊണ്ട് സംസാരിക്കാൻ പാടില്ല കൂട്ടുകാരാ. നീയും അവനും ഒറ്റ ബെഡ്റൂമിൽ താമസിക്കുമ്പോ, നീയും നിന്റെ കൂട്ടുകാരനും ഒരുമിച്ചൊരു റൂമിന്റെ കത്ത് താമസിക്കുമ്പോ, ആ കൂട്ടുകാരന്റെ ശരീരത്തിൽ ആരോഗ്യം കൊണ്ട് നീ അത്ഭുതപ്പെട്ട് വന്നേക്കാ. പക്ഷേ അത് ഒരിക്കലും ഇല്ല പെണ്ണിന്റെ മുമ്പിൽ ഭാര്യയുടെ മുമ്പിൽ നീ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ, അങ്ങനെ പറഞ്ഞു കൊടുത്താൽ ആ പെണ്ണിന്റെ മനസ്സിലേക്ക് ചെറിയൊരു ചാഞ്ചാട്ട് കൊടുക്കുമെന്നാണ്. പെണ്ണിനെ പറഞ്ഞിട്ട് കാര്യമില്ല, സഹോദരിമാരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ മനസ്സിലേക്ക് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ചെറിയൊരു ചാഞ്ചാട്ടം നൽകുമെന്നാണ്. അങ്ങനെ ചെറിയൊരു ചാഞ്ചാട്ടം കൊടുത്തു കഴിഞ്ഞാൽ അതികാരണമായിട്ട് പെണ്ണിന്റെ മനസ്സിലേക്ക് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഹറാമിയത്തിന്റെ ചിന്തകൾ കൊണ്ടുവരുമെന്ന ലോകത്തിൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, അല്ലാഹുവേ അല്ലാഹുവേ അതിന്റെ ഗൗരവം അറിയാത്തത് കണ്ടല്ലേ, അതിന്റെ ഗൗരവം അറിയാത്തത് കണ്ടല്ലേ കൂട്ടുകാരന്റെ കൂടെ പ്രിയപ്പെട്ടവരെ ഒളിച്ചോടി പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്റെ കൂടെ എന്റെ പ്രിയപ്പെട്ടവളായ ഭാര്യ സമ്പത്ത് കണ്ട് സൗന്ദര്യം കണ്ട് ആരോഗ്യം കണ്ട് സാമർത്ഥ്യം കണ്ട് കൂട്ടുകാരന്റെ കൂടെ ഒളിച്ചോടി പോകാന് കാരണമെന്താണ്? അതിന് കാരണം നിങ്ങൾ തന്നെയാണ് ചെറുപ്പക്കാരാ. അതിന് കാരണോ നിങ്ങളുടെ ഈ വാക്ക് തന്നെയാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് അവസാനിപ്പിച്ചിട്ടില്ല, ഓരോ ചെറുപ്പക്കാരോട് മുത്തു റസൂലുള്ളാഹി പോയെന്ന് പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂല് വീണ്ടും പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട പെണ്ണുമോളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരിക്കലും നിങ്ങളെ കൂട്ടുകാരുടെ സൗന്ദര്യത്തെ കുറിച്ച് നിങ്ങളെ ഭർത്താവിനോട് പറഞ്ഞു പോവല്ലേ മോളെ, ഒരിക്കലും നിങ്ങളെ കൂട്ടുകാരിയുടെ മഹത്വത്തെ കുറിച്ചിട്ട്, നിങ്ങളെ കൂട്ടുകാരിയുടെ ആരോഗ്യത്തെ കുറിച്ചിട്ട്, നിങ്ങളെ കൂട്ടുകാരുടെ സമ്പത്തിനെ കുറിച്ചിട്ട്, നിങ്ങളെ കൂട്ടുകാരുടെ സാമർത്ഥ്യത്തെ കുറിച്ചിട്ട് ഒരിക്കലും 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 അമിതമായിട്ട് നിന്റെ ഭർത്താവിനോട് നീ പറഞ്ഞു പോവല്ലേ മോളെ. നിങ്ങൾ കോളേജിൽ പഠിക്കുമ്പോ ഒരുമിച്ച് ഒരു ലോഡ്ജിൽ താമസിച്ച നിന്റെ കൂട്ടുകാരിയാണ്, അതല്ലെങ്കിൽ അതല്ലെങ്കിൽ നിന്നെ അടുത്തറിയുന്ന ഒരു കൂട്ടുകാരിയാണ്, നിന്റെ എല്ലാം അറിയുന്ന കൂട്ടുകാരിയാണ്, നിന്റെ എല്ലാം അറിയുന്ന കൂട്ടുകാരിയാണ്, നിന്റെ എല്ലാം 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 അറിയുന്ന കൂട്ടുകാരിയാണ്, ശരിയാണ്. അവൾക്ക് അവളെ കുറിച്ച് എല്ലാം അറിയാം, അവളെ സമ്പത്തിനെ കുറിച്ചറിയാം, അവളെ സൗന്ദര്യത്തെ കുറിച്ചറിയാം, അവളുടെ ഭംഗിയെ കുറിച്ചറിയാം, അവളുടെ പഠനങ്ങളെ കുറിച്ചറിയാം, അവൾക്ക് അല്ലാഹു നൽകിയ കഴിവുകളെ, അവൾക്ക് അല്ലാഹു നൽകിയ സാമർത്ഥ്യങ്ങളെല്ലാം നിനക്കറിയാം പൊന്നുമോളെ. ആ കൂട്ടുകാരിയുടെ കഴിവിനെ, ആ കൂട്ടുകാരിയുടെ മനോഹരമായ മനോഹരമായ ഭംഗിയെ ഒരിക്കലും മടിയറക്കകത്തിരുന്നുകൊണ്ട് എന്റെ ഭർത്താവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട്
അമിതമായി വാചാലനായി പറയരുതെന്നേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെങ്ങളെ നിങ്ങളും പറയും ഉസ്താദേ എന്റെ ഭർത്താവ് അങ്ങനെയൊന്നുമല്ല, അത് ആരും അങ്ങനെയാകുന്നില്ല, പക്ഷേ സാഹചര്യങ്ങൾ അങ്ങോട്ട് എത്തിപ്പെടുകയാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹിലൈഹി ഹൃദയാന്തരത്തിന്റെ അകത്ത് വർദ്ധിച്ചുകൊണ്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹിലൈഹി ഹൃദയത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് മനുഷ്യന്റെ ചിന്തകളെ വികാരത്തിന്റെ ലോകത്തേക്ക് വലിച്ചുകൊണ്ട് പോകുമെന്ന അതിന് നീ ഒരു കാരണമാവരിയോളെ. നമ്മുടെ വാക്കുകൾ അതിനൊരു കാരണമാവരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. സംഗതിയൊക്കെ ശരിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ആരെങ്കിലും ഇത് ചിന്തിക്കാറുണ്ടോ? അപ്പൊ ഉസ്താദേ കൂട്ടുകാരനെ കുറിച്ചിട്ടൊന്നും പറയണ്ടേ? ദത്തവ്യമൂല്യര് പറയണേ, കൂട്ടുകാരനെ കുറിച്ചിട്ടൊന്നും പറയണേ. പറയണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പറയണം. ആ എനിക്കിങ്ങനെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, എനിക്കിങ്ങനെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് പറയാം, അതിനൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ അമിതമായിട്ട് പറയരുത്. അനക്ക് കേക്കണോ, എന്റെ കൂടെ പഠിച്ചൊരു പാത്തമ്മ ഉണ്ടായിരുന്നു, അല്ലാ ഓളെ ചൊറക്കിങ്ങട്ട് പറയണെങ്കിൽ അല്ലാഹുവേ എന്ന് പറഞ്ഞിട്ടട തുടങ്ങും. അല്ലാ അപ്പൊ ഇവരെ മനസ്സിലെ ഇജി നേരത്തെ പറഞ്ഞ പാച്ചുമല്ലേ, അത് എവിടെ സ്ഥലം പിന്നെ തുടങ്ങും. നമ്മള് പാവതെന്ന് പറയാതെ നമ്മളെ അങ്ങനെ പറഞ്ഞെടുക്കും. പക്ഷേ അവിടെയാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹിലൈഹി ഇടപെടുന്നത്. ഇബ്ലീസ് ലഅനത്തുല്ലാഹിലൈഹി അവിടെ ഇടപെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണല്ലോ പലപ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടുകാരിയുടെ മുന്നിൽ ഭർത്താവിനെ ഷൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി കൂട്ടുകാരിയുടെ മുമ്പിൽ ഭർത്താവിനെ മറകൊടുക്കാത്ത ഭാര്യമാരുണ്ട്. എത്ര ആളുകളാണ് അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയും ഉസ്താദേ എന്റെ ഭർത്താവിന്റെ സ്വഭാവം നന്നാവേണ്ടി ദുആ ചെയ്യണേ, എന്റെ ഇക്കാന സ്വഭാവം ഒന്ന് നന്നായി കിട്ടാന് ദുആ ചെയ്യണേ, എന്റെ ഇക്കയുടെ സ്വഭാവം നന്നാവാന് ദ്വാരിക്കണമെന്ന് പലരും പറയാറുണ്ട്. എന്റെ ഇക്കാക്ക് മറ്റൊരു പെണ്ണിനോട് സ്നേഹമാണ്, എന്റെ ഇക്കയുടെ മനസ്സിൽ എന്നോട് വല്ലാത്ത ഇഷ്ടമൊന്നും പഴയ പോലെ ഇല്ല, എന്റെ ഇക്കയുടെ മനസ്സിൽ മറ്റൊരു പെണ്ണുമായി അടുപ്പത്തിലാണ്. പെങ്ങളെ പലരുടെയും ജീവിതം അവതാളത്തിലാവാൻ കാരണം സ്വന്തം ഭാര്യയല്ലേ പ്രിയപ്പെട്ടവരെ. പലപ്പോഴും നമ്മളത് ചിന്തിച്ചിട്ടുണ്ട്, എല്ലാവരെയും കുറ്റപ്പെടുത്തുകയില്ല, എല്ലാവരെയും ഒരാളെ കുറ്റപ്പെടുത്തി ഞാൻ സംസാരിക്കുന്നില്ല. കാലഘട്ടം കേൾക്കേണ്ട പ്രഭാഷണമാണ്, കാലഘട്ടം മനസ്സിലാക്കേണ്ട ഹദീസാണ്. കാലഘട്ടത്തിന്റെ യുവത യുവാക്കൾ നമ്മളടക്കം മുഴുവൻ ആളുകളും ഹൃദയത്തെ നെഞ്ചിലേറ്റുന്ന വിഷയമാണ്. പലപ്പോഴും നമ്മൾ സ്നേഹം അധികരിച്ചു കഴിഞ്ഞാൽ പറയുന്ന വാക്കുകൾക്ക് ലിമിറ്റില്ലല്ലോ, സ്നേഹം കൂടുമ്പോ പറയുന്ന വാക്കുകൾക്ക് അതിരുവെക്കാറില്ലയോ. കൂട്ടുകാരനെ കുറിച്ചിട്ട് ഭാര്യയോട് ഉള്ളതും ഇല്ലാത്തതുമൊക്കെ മഹത്വം പറയുമ്പോ ആ പെണ്ണിന്റെ മനസ്സ് നശിച്ചു പോവുകയാണ് കൂട്ടുകാര. നമ്മളറിയുന്നില്ല, നമ്മളറിയുന്നില്ല മോനെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആ പാപത്തിന്റെ കൊടുമുടിയിലേക്ക് ആ പെണ്ണിനെ കൊണ്ട് പോകുമെന്നാണ്. ഇതേ പ്രകാരം അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഒരു പ്രിയപ്പെട്ട പെണ്ണെ, നിങ്ങളെ കൂട്ടുകാരിയെ കുറിച്ചിട്ട് നിങ്ങളെ ഇക്കയോട് നിങ്ങളെ ഭർത്താവിനോട് അധികമായി സംസാരിച്ചു കഴിഞ്ഞാ ആ ഭർത്താവിന്റെ മനസ്സും അറിയാതെ ആ പെണ്ണിലേക്ക് ലയിച്ചു പോകുമെന്ന ആ ഭർത്താവിന്റെ മനസ്സിന്, ആ ഭർത്താവിന്റെ ഹൃദയത്തിന്, ആ ഭർത്താവിന്റെ ഹൃദയത്തിൽ നിന്ന് നിന്നോടുള്ള സ്നേഹം കുറയും പെണ്ണു മോളെ. ആ ഭർത്താവിന്റെ മനസ്സിൽ നിന്ന് നിന്നോടുള്ള ഇഷ്ടം കുറയും മോളെ. നിന്നോടുള്ള ഇഷ്ടത്തിൽ പകരം നിന്റെ കൂട്ടുകാരിയുടെ നീ മഹത്വം പറഞ്ഞു കൊടുത്ത നിന്റെ കൂട്ടുകാരിയുണ്ടല്ലോ, നീ പവറ പറഞ്ഞു കൊടുത്ത നിന്റെ കൂട്ടുകാരിയുണ്ടല്ലോ, നീ വല്ലാതെ പുകയ്ത്തി പറഞ്ഞു നിന്റെ കൂട്ടുകാരിയില്ലേ. അവളെ ഭർത്താവ് മനസ്സിന്റെ സ്ഥാനം കൊടുക്കുമ്പോളെ അതുകൊണ്ട്
അതല്ലാണ്ട് നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ അങ്ങനെയാണെന്ന് നിങ്ങൾ കരുതണ്ട. എന്റെ ഭാര്യ അങ്ങനെയാണെന്നാണോ ഉസ്താദ് പറയുന്നത്? അങ്ങനെ നിങ്ങൾ ആരെ മനസ്സിലാക്കണ്ട, ഇതെല്ലാം സാർവികമാണ്, ഇതെല്ലാം സാഹചര്യങ്ങൾ യോജിച്ചു വരുന്നതാണ്. അതിന്റെ സാഹചര്യ കോലം അടച്ചു കളയണമയ്യ നബിയേ, നബി മുഹമ്മദ് മുസ്തഫ വഴി പോലെ നീ ഒരിക്കലുള്ള ചെറുപ്പക്കാരാ. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ, അല്ലാ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ, അല്ലാ ഞങ്ങൾക്ക് കാവൽ നൽകണേ റബ്ബേ. കുടുംബജീവിതത്തിലുള്ള സങ്കടങ്ങളെ മാറ്റണം അല്ലാ, കുടുംബജീവിതത്തിലെ വിഷമങ്ങളെ മാറ്റണം അല്ലാ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ സമീപത്തേക്ക് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാർ വന്ന സങ്കടം പറയുകയാണ്, തങ്ങളെ ഞാൻ ജീവിക്കുന്നത് തന്നെ എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയായിരുന്നു, തങ്ങളെ ഞാൻ ജീവിക്കുന്നത് തന്നെ എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയായിരുന്നു, എന്റെ പ്രിയപ്പെട്ട പുന്നാര ഭാര്യ എനിക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടുന്നവളാണ്, എനിക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് സങ്കടപ്പെടുന്നവളാണ്, എനിക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് പ്രയാസപ്പെടുന്നവളാണ് തങ്ങളെ. എന്റെ ഭാര്യയില്ലാത്ത ജീവിതം എനിക്ക് ആലോചിക്കാൻ കഴിയൂല തങ്ങളെ, എന്റെ ഭാര്യയില്ലാത്ത ജീവിതം എനിക്ക് ആലോചിക്കാൻ കഴിയൂല തങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നെ വഞ്ചിച്ചു തങ്ങളെ. സമീപത്ത് വന്നിട്ട് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പരാതി പറയുകയാണ്, തങ്ങളെ ഞാൻ സ്നേഹിച്ചിരുന്ന എന്റെ ഭാര്യ, ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന എന്റെ ഭാര്യ, ഞാൻ പൊന്നുപോലെ കൊണ്ട് നടന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ, കരയുമ്പയെല്ലാമെല്ലാം സാധിപ്പിച്ചു കൊടുത്തിരുന്ന എന്റെ ഭാര്യ, അവൾ എന്ത് പറഞ്ഞാലും അവൾക്ക് ഞാൻ വാങ്ങിക്കൊടുത്തിരുന്നു, അവൾ കരഞ്ഞാലും ഞാൻ കണ്ണുനീര് തുളച്ചു കൊടുത്തിരുന്ന തങ്ങളെ, ആ പ്രിയപ്പെട്ട ഭാര്യ എന്നെ വഞ്ചിച്ചു തങ്ങളെ, എന്നെ വഞ്ചിച്ചു പോയി തങ്ങളെ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്ത് പറ്റി മോനെ, എന്റെ കൂടെ ജോലിയെടുക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കൂടെ എന്റെ ഭാര്യ എന്നോടുള്ള ജീവിതം അവസാനിപ്പിച്ചിട്ട് അവന്റെ കൂടെ ഇറങ്ങിപ്പോയി തങ്ങളെ. അല്ലാഹുവേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളോടാണ് സങ്കടം പറഞ്ഞത്. ഉടനെ തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, മോനെ നിന്റെ ജോലി എന്താ മോനെ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, തങ്ങളെ ഞാനൊരു കച്ചവടക്കാരനാണ്, തങ്ങളെ ഒരു കച്ചവടം നടത്തി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, തങ്ങളെ ഞാനാണ് കച്ചവടത്തിലുള്ള മുതലാളി, തങ്ങളെ അവൻ എന്റെ കച്ചവടത്തിൽ ജോലിയെടുക്കുന്ന കൂലിപ്പണിക്കാരൻ മാത്രമാണ്, തങ്ങളെ അവൻ എന്റെ കൂടെ കച്ചവട സ്ഥാപനത്തിൽ ജോലിയെടുക്കുന്ന ഒരു ജോലിക്കാരൻ മാത്രമാണ് തങ്ങളെ. വീണ്ടും ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ കുറിച്ചിട്ട്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കുറിച്ചിട്ട് നീ വല്ലതും പറഞ്ഞിരുന്നോ മോനെ, നീ വല്ലതും പറഞ്ഞിരുന്നോ മോനെ? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനോട് ആ കച്ചവടക്കാരനായ ചെറുപ്പക്കാരൻ പറയാണ്, തങ്ങളെ അവൻ എന്റെ വിശ്വസ്തനായ പണിക്കാരനാണ്, അവൻ എന്റെ വിശ്വസ്തനായ കച്ചവടക്കാരനാണ്. പാതിരാ സമയത്ത് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ രാത്രി സമയമല്ലേ തങ്ങളെ, എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് ആ കച്ചവടക്കാരനെ ഞാൻ കൊണ്ടുപോകുമായിരുന്നു, അവനെ ഭക്ഷണം കഴിക്കാനും താമസിക്കാനുമുള്ള സൗകര്യം ഞാൻ ഒരുക്കി കൊടുക്കുമായിരുന്നു തങ്ങളെ, എല്ലാം 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 ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു തങ്ങളെ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാൽ, അത് മാത്രമാണ് മോനെ
നിനക്കവിടെയാണ് പരാജയം സംഭവിച്ചത്, നിനക്കവിടെയാണ് പരാജയം സംഭവിച്ചത്, നിനക്കവിടെയാണ് പരാജയം സംഭവിച്ചത്. നീ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന ചെറുപ്പക്കാരാ, നീ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്ന ചെറുപ്പക്കാരാ. കാരണം എന്താണെന്നറിയോ? നിന്റെ പെണ്ണ് നിന്റെ പണിക്കാരന്റെ കൂടെ, നിന്റെ ജോലിക്കാരന്റെ കൂടെ, നിന്റെ കൂടെ കച്ചവടത്തിന് പോന്നിരുന്ന ജോലിക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോവാ. നീ കാരണമാണ് മോനെ, അതിന് നീ തന്നെയാ. പറഞ്ഞു പോയ ആരാ? മഹാനായ സയ്യിദുനാ ഉമറുബ്നു ഖത്താബ് റളിയല്ലാഹു പറയുകയാണ്, അല്ലാഹുവേ ഈ ചരിത്രം നമുക്ക് വലിയ പാഠമല്ലേ ചെറുപ്പക്കാരാ, ഈ ചരിത്രം നമുക്ക് വലിയ പാഠമാണ് ചെറുപ്പക്കാരാ. എന്റെ ആ ചെറുപ്പക്കാരന്റെ ഭാര്യ അവന്റെ ജോലിക്കാരന്റെ കൂടെ ഇറങ്ങി പോവാ. കാരണം എന്താണ്? അവന്റെ മഹത്വം നീ അമിതമായി പറഞ്ഞു കൊടുത്തത് കൊണ്ടല്ലേ, അവന്റെ മഹത്വം നീ അമിതമായി പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് മോനെ, അവന്റെ മഹത്വത്തെ അമിതമായി വർണ്ണിച്ച് പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് മോനെ. അത് ഓരോ പുരുഷന്മാരും ഓരോ ബാലമാരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രമാതകർ വീണ്ടും പറഞ്ഞത്, കൂട്ടുകാരുടെ മഹത്വം ഭർത്താവിനോട് അമിതമായി പറയല്ല, ഭർത്താവിന്റെ മഹത്വം കൂട്ടുകാരനോട്, കൂട്ടുകാരന്റെ മഹത്വം കൂട്ടുകാരുടെ മഹത്വം ഭർത്താവിനോട് അമിതമായി പറയല്ല, കൂട്ടുകാരന്റെ മഹത്വം പ്രിയപ്പെട്ട ഭാര്യയോട് അമിതമായി പറയല്ല. അതുകൊണ്ടല്ലേ കൂട്ടുകാരന്റെ കൂടെ ഭാര്യ ഒളിച്ചോടി പോകാൻ കാരണം എന്തെന്നറിയോ? കൂട്ടുകാരന്റെ കൂടെ പ്രിയപ്പെട്ട ഭാര്യ കറങ്ങി നടക്കാൻ കാരണം എന്തെന്നറിയോ? നമ്മൾ വിശ്വസ്തനായി കൊണ്ട് നടക്കുന്ന കൂട്ടുകാരനാണ്, നമ്മളെ നീല പോലെ കൊണ്ട് നടക്കുന്ന കൂട്ടുകാരനാണ്, നമ്മൾ നീല പോലെ കൊണ്ട് നടക്കുന്ന കൂട്ടുകാരനാണ്. എവിടെയാണ് ചെറുപ്പക്കാരാ? എവിടെയാണ് ചെറുപ്പക്കാരാ? നമുക്ക് അപകടം അപകടം സംഭവിച്ചതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ വീട്ടിലില്ലാത്ത സമയത്ത് വിശ്വാസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരനെ വീട്ടിലേക്ക് അടുപ്പിച്ചത് നീയല്ലേ? പാപമല്ലേ? അത് ഹറാമല്ലേ മോനെ? അത് തെറ്റല്ലേ മോനെ? ആ സമയത്ത് നമ്മളെ ചിന്തിച്ചില്ലല്ലോ, ഇത് മുത്തു റസൂലുള്ള ഹറാമാക്കിയതാണ്, ഇത് മുത്തു റസൂലുള്ള ഹറാമാക്കിയതാണ്, ഇത് പരിശുദ്ധമായ ദീന വിലക്കിയതാ. സാധേ നിങ്ങളെ പറയുന്നത് പോലെയല്ല, എന്റെ കൂട്ടുകാരനെന്ന മംഗളത്തെ മനസ്സ് വരൂല്ല, എന്റെ കൂട്ടുകാരനെന്ന മംഗളത്തെ മനസ്സ് വരൂല. പറയും ചെറുപ്പക്കാരാ, നമ്മളതൊക്കെ പറയും ചെറുപ്പക്കാരാ, പക്ഷേ മനസ്സിലെ പിശാചാണ് ചിന്തകൾ കൊണ്ട് വരുന്നത്. അതിനൊരു കാരണമായിട്ട് നമ്മൾ ആക്കി തീർക്കാൻ പാടില്ല. പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. പലരും പ്രയാസങ്ങൾ പറയാറുണ്ട്, പലരും കണ്ണീരോടെ സങ്കടം പറയാറുണ്ട്. എന്റെ കൂടെ ബിസിനസ് ചെയ്തവനാണ്, എന്റെ വാഹനത്തിന്റെ ഡ്രൈവറാണ്, എന്റെ വീട്ടിൽ അവനക്കൊരു അനിയനെ പോലെ സ്ഥാനം കൊടുത്താണ് ഉസ്താദേ. അവന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഉസ്താദേ, അവന്റെ എല്ലാ ചെയ്തു കൊടുത്തിട്ടുള്ള ഉസ്താദ്. എന്നിട്ട് പോലെ അവൻ എന്നെ വഞ്ചിച്ചല്ലോ ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട മാറി അവൻ തട്ടിക്കൊണ്ടുപോയല്ലോ ഉസ്താദ്. ആരാ കാരണം ചെറുപ്പക്കാരാ? ആരാ കാരണം ചെറുപ്പക്കാരാ? കഷ്ടപ്പെട്ടുകൊണ്ട് പ്രവാസ ലോകത്തെ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട മുത്ത് പ്രവാസികളെ, നിങ്ങളെ വീട്ടിലേക്ക് അരിവാങ്ങണമെങ്കില്, നിങ്ങളെ വീട്ടിലേക്ക് ചിക്കൻ കൊണ്ടുപോകണമെങ്കില്, അത് വീട്ടിലേക്ക് കടന്നു പോവല്, നിങ്ങളെ ഭാര്യ വീട്ടിൽ തനിച്ചാണെങ്കില് അന്യ പുരുഷനെ തനിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ പാടില്ല ചെറുപ്പക്കാരാ.
ഇത് പറയുമ്പോ നമ്മളെ പറയും ഉസ്താദേ പ്രവാസി പ്രവാസിയായ എന്റെ ഭാര്യ നല്ലവളാണ് അത് നല്ലവൾ തന്നെയാണ് ഒരിക്കലും അതിൽ മാറ്റമില്ല അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ നമ്മുടെ ഭാര്യമാർക്ക് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ അവരെ വിഷമങ്ങള രോഗങ്ങളൊക്കെ അല്ലാഹുവേ മാറ്റണം അല്ലാഹു ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ ഞങ്ങൾക്ക് വേണ്ടി എല്ലാമെല്ലാം പറയാതെ സഹിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ ഞങ്ങളെ ഭാര്യമാർക്കിനെ സ്വർഗം കൊടുക്കണമല്ലാ ഞങ്ങളെ ഭാര്യമാർക്കിനെ സ്വർഗം കൊടുക്കണേ അല്ലാ ഞങ്ങളെ ഭാര്യമാർക്ക് ആശയത്തെ നൽകണേ അല്ലാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ് വേണ്ട പോലെ വേണ്ട ചെറുപ്പക്കാരാ വീട്ടുബന്ധത്തിന്റെ പേര് പറഞ്ഞ് കോളേജിൽ എന്റെ കൂടെ പഠിച്ചവനാണ് ബിസിനസ്സിൽ എന്റെ പാർട്ണറാണ് കച്ചവടത്തിൽ എന്റെ കൂടെയുള്ളവനാണ് എല്ലാം ശരിയാണ് ചെറുപ്പക്കാരാ അത് കഴുകിയിട്ട് എന്റെ വീട്ടിൽ തനിച്ചു കഴിയുന്ന എന്റെ ഭാര്യയുടെ സമീപത്തേക്ക് എന്റെ കൂട്ടുകാരനെ പറഞ്ഞവിടല്ല ഹറാമാണ് മോനെ ഹറാമാണ് മോനെ ഇസ്ലാമിന്റെ പരിധി വിട്ട് കളിക്കല്ല മോനെ ഇസ്ലാമിന്റെ അതിര് വിട്ട് കളിക്കല്ല ചെറുപ്പക്കാരാ അത് കുടുംബ ജീവിതത്തിലെ മറക്കത്തല്ലാഹു നഷ്ടപ്പെടുത്താൻ അത് കാരണമാണ് നമ്മൾ പറയുന്ന എന്റെ ഭാര്യ നമസ്കരിക്കുന്നവളാണ് അതിലൊന്നും ഉസ്താദ് തർക്കം പറയുന്നില്ല അല്ലാഹു ഹബീബിന്റെ ഹദീസാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഉമറവന ഹബ്രാബദങ്ങളെ ചരിത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത് നെഞ്ചത്തെ കൈവെച്ച് ചിന്തിക്കണം ഉമ്മത്തെ ഈ ഉമ്മത്തിന് അപകടം സംഭവിച്ചത് എവിടെയാണെന്നറിയോ പലപ്പോഴും കൂട്ടുകാരന്റെ കൂടെ ഭാര ഒളിച്ചോടി പോകാൻ കാരണം എന്താണെന്നറിയോ നമ്മുടെ അടുക്കളയിൽ വന്ന് സംഭവിച്ച പിഴവ് കാരണമാണ് നമ്മുടെ അടുക്കൽ സംഭവിച്ച പിഴവ് കാരണമാണ് ഇതൊക്കെ തിരുത്തേണ്ടത് നമ്മളല്ലേ ഇതൊക്കെ തിരുത്തേണ്ടത് നമ്മളല്ലേ ഇതൊക്കെ തിരുത്തേണ്ടത് നമ്മളല്ലേ കൂട്ടുകാരാ അല്ലാഹുവേ അങ്ങനെ അപകടം നിങ്ങളെ കുടുംബത്തിൽ നൽകില്ല അല്ലാ അങ്ങനത്തെ ഒരു കണ്ണീരിന്റെ അവസ്ഥ നിങ്ങളെ കുടുംബത്തിൽ നൽകില്ല അല്ലാ അങ്ങനത്തെ ഒരു സങ്കടത്തിന്റെ അവസ്ഥ നിങ്ങളെ കുടുംബത്തിൽ നൽകില്ലേ അല്ലാ നേരെ തിരിച്ചും നടക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ ഇത് മാത്രമല്ലല്ലോ നേരെ തിരിച്ചും നടക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് എത്രയോ പ്രിയപ്പെട്ട ഭാര്യമാര് എത്രയോ പ്രിയപ്പെട്ട സഹോദരിമാര് അല്ലാഹുവേ മനസ്സ് പാവമാണ് അവരെ മനസ്സിലേക്ക് തെറ്റിദ്ധാരണ കൊണ്ടുവരുന്നില്ല അവരെ മനസ്സിലേക്ക് ഹറാമിയത്തിൽ ചിന്ത കൊണ്ടുവരാത്ത ഭാര്യമാരാണ് മനസ്സിലേക്ക് തെറ്റുകൾ കൊണ്ടുവരാത്ത ഭാര്യ എന്റെ പ്രിയപ്പെട്ട മാപ്പിളെ കൈപിടിച്ചുകൊണ്ട് കബീർ തുനികാകാകുന്ന പറയലോടുകൂടെ ഈ ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് എന്നെ സ്വീകരിച്ചവരാണ് എന്റെ പ്രിയപ്പെട്ട ഏക്കാ എന്നെ സ്വീകരിച്ചവരാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ അതൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ നിന്ന് സന്തോഷം തരട്ടെ പക്ഷേ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയേ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയ ഭർത്താവിന്റെ മുമ്പിൽ പരസ്യമായിട്ട് ഒറ്റക്ക് സംസാരിക്കാനോ ഒറ്റക്ക് കിന്നാരം പറയാനോ ഫോണിലൂടെ സംസാരിക്കാനോ ഹറാമിയത്തിന്റെ വഴികളെ ഇമാനുള്ള പെങ്ങളെ നിങ്ങളെ തുറന്നു കൊടുക്കില്ല മോളെ നിങ്ങളെ തുറന്നു കൊടുക്കില്ല മോളെ അങ്ങനെ നിങ്ങൾ നിങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ കുറിച്ചിട്ട് നിങ്ങളെ ഭർത്താവിന്റെ മുമ്പില് മഹത്വം പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഏത് സമയത്ത് നിന്റെ വീട്ടിലേക്ക് വരാറില്ല സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല നീ നിന്റെ വീട്ടിലില്ലാത്ത സമയത്ത് എന്റെ ഭർത്താവ് വീട്ടിലൊറ്റക്കാണെങ്കിൽ പെങ്ങളെ എന്റെ കൂട്ടുകാരിയാണ് എന്റെ ചങ്ക കൂട്ടുകാരിയാണ് എന്റെ കസിനാണ് എന്റെ ഫ്രണ്ടാണ് എനിക്ക് എല്ലാമില്ലാമാണ് അവളെ അതൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ എന്റെ പ്രിയപ്പെട്ട ചന്ദ് സഹോദരിയെ ഭർത്താവ് ഒറ്റക്കുള്ള സമയത്ത് വീട്ടിലേക്ക് പറഞ്ഞുവിടൽ ഹറാമാണ് മോളെ അത് തെറ്റാണ് മോളെ അഥവാ ഭർത്താവിന്റെ
മനസ്സിലേക്ക് ഒരു ഹറാമിത്തിന്റെ ചിന്ത കടന്നു വന്ന അതിലെ കാരണം നിങ്ങളാണ് പെങ്ങളെ, അതിലെ കാരണം നമ്മളാണ് മോളെ. ഇത് പറയുന്നതുകൊണ്ട് അറിയുന്നില്ല, അവന്റെ കുടുംബങ്ങൾ പരസ്പരം മാറി ഭർത്താവ് സംശയിക്കണ്ട, എന്റെ ഇക്ക അങ്ങനെയാണോ, എന്റെ പെണ്ണ് അങ്ങനെയാണോ, ഒരിക്കലും സംശയിക്കാൻ വേണ്ടിയല്ല പറയുന്നത്, തെറ്റിദ്ധാരണ വരാൻ വേണ്ടിയല്ല പറയുന്നത്. സമൂഹം എന്നനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് വിശ്വാസമാണ് എല്ലാം. വിശ്വാസം കൈ മുതലാക്കിയിട്ട് ഇബ്ലീസിൽ വികാരത്തിന്റെ ലോകത്തേക്ക് മനുഷ്യ ചിന്തകൾ അറിയാതെ കൈപിടിച്ചു കൊണ്ടുപോകണം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തില്ല നൂറേ മുഹമ്മദ് മുസ്തഫ പറയുകയാണ്. അതുകൊണ്ടാണല്ലോ എത്ര കുടുംബങ്ങളാണ് സങ്കടം പറയാറെന്നറിയോ, എത്ര കുടുംബങ്ങളാണ് കണ്ണുനീര് കുടിക്കുന്നതെന്നറിയോ. ഇക്കാക്ക മറ്റൊരു പെണ്ണിനോട് അടുപ്പമാണ് കഴിഞ്ഞപ്പോ എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു, കല്യാണം കഴിഞ്ഞപ്പോ എന്നെ എല്ലാ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു, കല്യാണം കഴിഞ്ഞപ്പോ എനിക്ക് എല്ലാമെല്ലാം വാങ്ങി തരുമായിരുന്നു. എവിടെയാണ് പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ ഇക്കാന മനസ്സിൽ എന്നെക്ക് പകരം മറ്റൊരു പെണ്ണാണ് ഉസ്താദ്, എന്റെ ഇക്ക എന്നെ സ്നേഹിക്കുന്ന സ്ഥാനത്ത് ഏതോരോ പെണ്ണാണ് ഉസ്താദ്. വിദേശത്ത് നിന്ന് കാശയച്ചു കൊടുക്കുന്നത് അങ്ങോട്ടാണ്, അവൾക്ക് നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നുണ്ട്, അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പറയാറില്ലേ സഹോദരിമാരാണ് പറയാറുള്ളത്, പല അപകടങ്ങളും സംഭവിക്കാൻ കാരണമെന്തെന്നറിയോ, നമ്മൾ അവൾക്കുള്ള വളം വെച്ചു കൊടുത്തത് കൊണ്ടാണ്, നമ്മൾ അവർക്കുള്ള സൗകര്യം ഒരുക്കി വെച്ചത് കൊടുത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനയുടെ നായകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, എന്റെ ഭാര്യ വീട്ടിൽ ഒറ്റക്കാക്കിയിട്ട് നീ പുറത്തു പോവാൻ പാടില്ല, പെണ്ണിനെ വീട്ടിൽ ഒറ്റക്കാക്കിയിട്ട് പുറത്തു പോവാൻ പാടില്ല. ചെറുപ്പക്കാരാ, പല അപകടങ്ങൾക്കും കാരണമാണ്, പല അപകടങ്ങൾക്കും കാരണമാണ്. മാത്രമല്ല അത് കുടുംബജീവിതത്തിൽ തെറ്റിദ്ധാരണ വരാൻ കാരണമാണ് മദീനയുടെ നായകനെ മുഹമ്മദ് മുസ്തഫ. പലരും ആലോചിക്കാറില്ലല്ലോ, പലരും ആചോദിക്കാറില്ലല്ലോ, പലരും പലരുടെ ഗൗരവത്തെ കുറിച്ച് ചിന്തിക്കാറില്ലല്ലോ. മുത്തുനബി പറഞ്ഞതാണ് ഉമ്മ, മുത്തുനബിയുടെ വാക്കാണ് അപ്പാ, മുത്തുനബി ഉമ്മ പിന്നെ പഠിപ്പിച്ചതാണ്, ഇതൊക്കെ മുത്തു റസൂലുള്ള പറഞ്ഞു തന്നതെന്തിനാണ്. കുടുംബജീവിതത്തിലെ ഭദ്രത, കുടുംബജീവിതത്തിലെ പ്രകാശോ, കുടുംബജീവിതത്തിലെ സന്തോഷോ, കുടുംബജീവിതത്തിലെ സമാധാനം അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്, തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടിയാണ്, തെറ്റിദ്ധാരണയുടെ കുടുംബങ്ങൾ അകന്നു പോവാതിരിക്കാൻ വേണ്ടിയാണ് മദീനയുടെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചത്. വളരെ വളരെ ഗൗരവത്തിൽ ഈ വിഷയം നമ്മൾ ആലോചിക്കണം. ഇതിപ്പോ എങ്ങനെ ആലോചിക്കാം? ഉണ്ടോ ഉണ്ടോ അങ്ങനെ വല്ല ഉണ്ടോ ഉണ്ടോ അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിർത്തിക്കളി. അങ്ങനെയല്ല 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 ആലോചിക്കേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം, ഫോൺ ഇങ്ങനെ വിളിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഫോൺ വിളിക്കുമ്പോ താങ്കൾ വിളിക്കുന്ന മറ്റൊരു കോളിലാണ്, മറ്റൊരു കോളിലാണ്. നേരത്തെ 10 മണിക്ക് വിളിച്ചപ്പോഴും മറ്റൊരു കോളിലാണ്, 12 മണിക്ക് വിളിച്ചപ്പോഴും മറ്റൊരു കോളിലാണ്, 1 മണിക്ക് വിളിച്ചപ്പോഴും മറ്റൊരു കോളിലാണ്. എത്ര ഇത് മറ്റൊരു കോളിലാണ്, മറ്റൊരു കോളിലാണ്. സാധു ചിലപ്പോ തിരക്കിട്ടായിരിക്കും വിളിക്കായിരിക്കും. അപ്പൊ തെറ്റിദ്ധാരണ മനസ്സിൽ
തെറ്റിദ്ധാരണ മനസ്സിൽ വരരുത്. അല്ലാ അപ്പൊ പുരുഷന്മാരെ ഇങ്ങനെ ഞെളിയണ്ട, കേട്ടില്ല, നേരെ തിരിച്ചു. അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഭാര്യയ്ക്ക് വിളിക്കുമ്പോ പ്രിയപ്പെട്ട ചില സഹോദരന്മാരെ കണ്ടില്ലെങ്കിൽ അവർക്ക് ശരിക്കും മൊബൈലിൽ പോയിക്കാൻ കഴിയില്ല. ചില സഹോദരന്മാരെ കുറിച്ചിട്ടാ പറയണേ, എല്ലാരും കുറിച്ചിട്ടല്ല. ചില ആളുകൾ അവർക്ക് കോള് വരുന്നത് ഇങ്ങനെ ആ പച്ച ഇങ്ങനെ ഗ്രീൻ ഇങ്ങനെ നീക്കണം, കട്ട ചെയ്യണമെങ്കിൽ ചുവപ്പ് ഇങ്ങനെ അമർത്തണം, അതേ അറിയുള്ളൂ ചിലർക്ക്. അപ്പോ അപ്പൊ ചില ആളുകളെ ചിലപ്പോ അറിയാതെ ഇങ്ങനെ 1, 9, 8 അറിയാതെ നിങ്ങൾ പോയിട്ടുണ്ടാവും. അതങ്ങനെ കസ്റ്റമറുകളെ ഇങ്ങനെ പോയിരിക്കാരോ. അപ്പൊ മൂപ്പര് ചിലപ്പോ ഗേറ്റ് തുറക്കാൻ വിളിക്കാരോ, മൂപ്പര് ഗേറ്റിന്റെ അപ്പുറത്തുണ്ടാവും, ഇവിടെ ഭയങ്കര ബിസിയാ, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ചു കൂട്ടാ. അല്ലാ ആലോചിച്ച് 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 പർവ്വതം കയറി എവറസ്റ്റ് കൊടുമുടി കയറിയിട്ടുണ്ടാവും. അങ്ങനെയും ഹൃദയത്തിലേക്ക് തെറ്റിദ്ധാരണെങ്കിൽ അപ്പക്കപ്പക അത് പറഞ്ഞു തീർക്കണം. അല്ല നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കരുത്, മനസ്സിൽ കൊണ്ട് നടക്കരുതേ. ആ ഹൃദയം ചിന്തിച്ച് ചിന്തിച്ച് ഹൃദയം ദുഷിച്ചു പോകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുക. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ മനസ്സിനെ നന്നാക്കണേ റഹ്മാനെ. അല്ലാ ഞങ്ങളെ മനസ്സിനെ നന്നാക്കണേ റഹ്മാനെ. ഞങ്ങളെ കൽബിനെ നന്നാക്കണേ റഹ്മാനെ. അപ്പൊ ഒന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം ഇതാ, നമ്മൾ വഴി വെച്ചു കൊടുക്കരുത്, നമ്മൾ വഴി ചുളിച്ചു കൊടുക്കരുത്. അല്ലാഹുവേ ഇത് പറയും എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അറിവിനിലാവുകൾക്കുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ വാപ്പമാരെ, സഹതാപം കൊണ്ട് സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്, നിങ്ങളെ ഒരാളെയും ചീത്ത പറയുന്നില്ല. ഉസ്താദ് ഞങ്ങളെ 1, 1.5 മണിക്കൂർ ചീത്ത പറഞ്ഞു എന്ന് പറയല്ലേ. പഠിക്കട്ടെ ഈ സമുദായം, പഠിക്കട്ടെ ഈ ഉമ്മത്ത്, പഠിക്കട്ടെ ഈ മുത്തുമോമിനീങ്ങൾ, പഠിക്കട്ടെ കുടുംബജീവിതത്തിൽ സമാധാനം എങ്ങനെയാണെന്ന് അറിവിന്നിലാവിലൂടെ പഠിക്കട്ടെ. കുടുംബജീവിതത്തിൽ സന്തോഷം എങ്ങനെയാണെന്ന് അറിവിന്നിലാവിലൂടെ 10,000 പഠിക്കട്ടെ. അല്ലാഹുവേ അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ഓൺലൈൻ ക്ലാസ്സിന്റെ സമയങ്ങളാണ് പറയാൻ പറ്റോ എന്ന് അറിയൂല എന്നാണ് ഞാൻ പറയാൻ കാരണം. അറിവിന്നിലാവിലേക്ക് എത്ര ആളുകളാണ് സങ്കടങ്ങൾ പറയാറുള്ളത്, എത്ര ആളുകളാണ് വിഷമങ്ങൾ പറയാറുള്ളത്. പലപ്പോഴും കേൾക്കുമ്പോ വല്ലാത്ത വിഷമമാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഓൺലൈൻ ക്ലാസ്സിലെ പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ കയ്യിൽ നമ്മൾ മൊബൈൽ കൊടുക്കുമ്പോ നമ്മളത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. പലപ്പോഴും നമ്മൾ ഇവിടെ തേരെ മൈൻഡ് കൊടുക്കുകയില്ല, പലപ്പോഴും നമ്മൾ ഇവിടെ ശ്രദ്ധ കൊടുക്കുകയില്ല. നമ്മുടെ മക്കൾ ഓൺലൈനിലൂടെ ഏത് ക്ലാസ്സുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? ക്ലാസിന്റെ മറവിലെ, ക്ലാസിന്റെ മറവിലെ ചതിവലകളെ അവരെ കാത്തിരിക്കുന്നുണ്ട് ചെറുപ്പക്കാരാ, കാത്തിരിക്കുന്നുണ്ട് വാപ്പമാരെ. നമ്മുടെ മക്കൾ പാവങ്ങളാണ്, അവരെ മനസ്സ് നിഷ്കളങ്കമായ മനസ്സാണ്. ആ മക്കളെ വഞ്ചിക്കാൻ, ആ മക്കളെ നല്ല മനസ്സിനെ റാഞ്ചിയെടുക്കാൻ കഴുക കണ്ണുകൾ പരിസരത്തിലൂടെ പറന്നിറങ്ങുന്നുണ്ടെന്ന് മറന്നു പോവണ്ടവുമ്മ, മറന്നു പോവല്ല പ്രിയപ്പെട്ട വാപ്പമാരെ. മക്കളുടെ മേലിൽ നല്ല ശ്രദ്ധ വേണേ നമുക്ക്. അത് മാതാപിതാക്കളെ കടമയാണ്, അത് മാതാപിതാക്കളെ കടമയാണ്, അത് മാതാപിതാക്കളെ കടമയാണ്. ഓൺലൈൻ ക്ലാസിന്റെ പേര് പറഞ്ഞ നമ്മുടെ വിലപിടിപ്പുള്ള മൊബൈൽ വാങ്ങിക്കൊടുക്കലോടെ കടമ തീരൂല വാപ്പാടെ, കടമ തീരുന്നില്ല ഉമ്മാടെ, കടമ തീരുന്നില്ല പ്രിയപ്പെട്ട മാതാപിതാക്കളെ. ആ മക്കളെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്ലാസ്സിൽ കൃത്യമായി അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന ശ്രദ്ധിക്കൽ നമ്മുടെ കടമയാണ്. അത് കൃത്യമായി പഠിക്കുന്നുണ്ടോ എന്ന് അറിയൽ നമ്മുടെ കടമയാണ്. അത് കൃത്യമായി നോട്ട് ചെയ്യുന്നുണ്ടോ എന്നറിയൽ നമ്മുടെ കടമയാണ്. സമയമാകുമ്പോ ക്ലാസ് തുറന്നിട്ട് റൂമിന്റെ കത്ത് ഒറ്റക്കിരുന്ന് പഠിക്കുന്ന മക്കളുടെ മേലിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കണേ ഉമ്മമാരെ. ഇത് പറയുമ്പോ കൂട്ടുകാരികളെ നിങ്ങൾക്ക് എന്നോട് വിഷമം വന്നേക്കാ, ഇത് പറയുമ്പോ ചെറുപ്പക്കാരാ നിങ്ങൾക്ക് എന്നോട് സങ്കടം വന്നേക്കാ, നിങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തുകയല്ല ചെറുപ്പക്കാരാ, നിങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തുകയല്ല പെങ്ങളെ. കാലഘട്ടം അങ്ങനെയാണ് ചെറുപ്പക്കാരാ. റാഞ്ചിക്കൊണ്ട് പോവാൻ
അനുഭവമാണ്. കഴിക ചിറകുകൾ നമ്മുടെ മുന്നിൽ പറന്നിറങ്ങു വന്ന മറക്കല്ല മോളെ. ഓൺലൈൻ ക്ലാസിന്റെ പേരിലെ എത്ര ആളുകളാണ് ചതിയിൽ പെടുന്നതെന്നറിയോ? എത്ര ആളുകളാണ് ചതിയിൽ പെടുന്നതെന്നറിയോ? ഓൺലൈൻ ക്ലാസ്സിലൂടെ എങ്ങനെയാണ് ചതിയിൽ പെടുന്നത്? ക്ലാസ് നടക്കുമ്പോഴൊക്കെ നല്ലതാണ്, ക്ലാസ് എടുക്കുന്ന അധ്യാപകന്മാര് ഉസ്താദ്മാരും ടീച്ചർമാരും നല്ല ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. പക്ഷേ ആദ്യം നമ്മുടെ മക്കളെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ മറ്റൊരു ലോകത്തേക്ക് പല മക്കളും പറന്നു പോകുന്നത് പാവപ്പെട്ട അധ്യാപകരെ അറിയുന്നില്ല. പലരും അറിയുന്നില്ലല്ലോ ആ ചതിവലകളെ, പലരും മനസ്സിലാക്കുന്നില്ലല്ലോ ആ ചതിവലകളെ, പലരും മറന്നു പോവാണല്ലോ ആ ചതിവലകളെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മൾ കണ്ണടച്ചാ പിന്നെ കണ്ണുനീര് കുടിയിട്ട് വരും കൂട്ടുകാരാ, നമ്മൾ കണ്ണടച്ചാ പിന്നെ കണ്ണുനീര് കുടിയിട്ട് വരും പ്രിയപ്പെട്ട ഉമ്മമാരെ. അതേ എന്റെ മക്കളെ പറഞ്ഞാലനുസരിക്കൂല, അവർ ഏത് സമയത്തും മൊബൈലിലാണ്, അവർ ഏത് സമയത്തും മൊബൈലിലാണ്. അങ്ങനെ പറയാന് വരട്ടെ ഉമ്മ, നമ്മുടെ മക്കളല്ലേ, നമ്മളെ പറഞ്ഞ അനുസരിക്കണമല്ലോ, നമ്മളെ പറഞ്ഞ കേൾക്കണമല്ലോ, നമ്മളെ പറഞ്ഞ നമ്മളെ മക്കളെ അനുസരിക്കണമല്ലോ. അല്ലാഹുവേ അല്ലാഹുവേ, അങ്ങനത്തെ സലാഹിയത്തിന്റെ ഒരു കുടുംബമായിട്ട് ഞങ്ങളെ കുടുംബം നീ മാറ്റണേ അല്ലാ, ഞങ്ങളെ കുടുംബത്തിനെ അനുഗ്രഹിക്കണേ അല്ലാ. രക്ഷിതാക്കളെ, അത് സത്യത്തിൽ നമ്മുടെ കടമയാണ്. നമ്മുടെ മക്കളുടെ പഠനത്തിന്റെ വിഷയം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അവരെ അറ്റൻഡ് ചെയ്തു എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. പരിപൂർണമായിട്ട് 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 മക്കളെ ഫോളോ ചെയ്യലേ ഓരോ മാതാപിതാക്കളെ കടമയാണ്. മറക്കില്ല മറക്കില്ല, ഒരു വലിയ ദുരന്തം നമ്മുടെ കുടുംബത്തിൽ വരാതിരിക്കട്ടെ. നമ്മുടെ മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ പ്രായം അങ്ങനെയാണ്, അവരുടെ ചിന്തകൾ അങ്ങനെയാണ്, അവരുടെ പ്രായം അങ്ങനെയാണ്. ആ പ്രായത്തിൽ വടിവേക്കാൻ മക്കളെ പരിപാലിക്കുന്ന രക്ഷിതാക്കളാരാ? ലോക്ഡൌൺ സമയത്ത് പോലെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന കലാലയങ്ങളിലേക്ക് മക്കൾ പോകുന്ന ഇത്ര വലിയ പ്രശ്നം നമുക്കില്ല എന്ന് നമ്മൾ പറയുമല്ലോ. നമ്മുടെ മക്കൾ ഓൺലൈനിലൂടെ ക്ലാസ്സുകൾ ക്ലാസിന്റെ പേര് പറഞ്ഞിട്ട് പല ഹറാമിയത്വം കാണുമ്പോ, പല ഹറാമിയത്തിന്റെ ചാറ്റ് നടത്തുമ്പോ പേടിയാകുന്ന ഉസ്താദേ, പേടിയാണ് ഉസ്താദേ, പേടിയാണ് ഉസ്താദേ, പേടിയാണ് ഉസ്താദേ എന്ന് നമ്മളൊക്കെ സങ്കടത്തോടെ പറയാറില്ലേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് വിനയത്തോടെ ഞാൻ പറയുകയാണ്, നമ്മുടെ മക്കൾ നമ്മുടേതാവണം അമ്മ. നമ്മുടെ മക്കൾ വഴി വിട്ടു പോവാ പാടില്ല, അവിടെ ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിൽ അപകടമാ, അവിടെ ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിൽ അപകടമാണ്. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ഞങ്ങളെ മക്കളെ അതവുള്ള മക്കളാക്കണേ റബ്ബേ, ഞങ്ങളെ മക്കളെ നല്ല മക്കളാക്കണേ അല്ലാ. ആമീന റഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇത് പറയുമ്പോ പലർക്കും ചിലപ്പോ വിയോജിപ്പുണ്ടാവും, അതൊന്നും പ്രശ്നമല്ല, പക്ഷേ ഉള്ളതാണ് ഞാൻ പറയുന്നത്. അത് കരുതിയിട്ട് എല്ലാവരും അങ്ങനെയാണെന്നാണോ? അങ്ങനെയല്ല. അത് കരുതിയിട്ട് എല്ലാവരും അങ്ങനെ, എല്ലാവരും മക്കളും അങ്ങനെയാണ്, അല്ല, മക്കളൊക്കെ നല്ലവരാണ്, എല്ലാ മക്കളും നല്ലവരാണ്, പക്ഷേ സാഹചര്യങ്ങളാണ് പലപ്പോഴും അവരെ തെറ്റിലേക്ക് എത്തിപ്പെടുന്നത്. സാഹചര്യങ്ങൾ അല്ലേ, സാഹചര്യങ്ങളാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണല്ലോ മനുഷ്യന്റെ മനസ്സിന് മാറ്റം വരും. അതെങ്ങനെയാണ്? ഹറാമിയത്ത് ചെയ്യാറില്ല, സാഹചര്യം വരുമ്പോഴാണ് മനസ്സിൽ മാറ്റം വരിക. അതല്ലാതെ പെട്ടെന്ന് എനിക്ക് അങ്ങനെ ചെയ്യണം, എനിക്ക് അത് കാണണം, ഇത് കാണണം എന്നൊക്കെ മനസ്സ് വരും, ഒരാൾക്കും വരൂല. പക്ഷേ സാഹചര്യങ്ങൾ അവരുടെ മുമ്പിൽ തുറക്കപ്പെടുമ്പോൾ അറിയാതെ 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 തെറ്റിന്റെ സ്റ്റെപ്പുകൾ അവരിങ്ങനെ കയറി തുടങ്ങും. അത് മനസ്സിലാക്കി കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഇതൊക്കെ കണ്ടിട്ടും കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപകടമാണ്, പിന്നെ നമ്മൾ കൈകടിച്ചിട്ട് കാത്ത് കാര്യം ഉണ്ടാവൂല. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇപ്പൊ അതിന് ഓൺലൈൻ ക്ലാസ് മക്കളും ശ്രദ്ധിക്കണില്ല,
ഇപ്പൊ മക്കളിങ്ങനെ അവരിങ്ങനെ കിടന്നുറങ്ങിയായിരിക്കും. ചിലപ്പോ ഉസ്താദ് അല്ലെങ്കിൽ അധ്യാപകന്മാരോ ഇന്ന ആളെ പേരിങ്ങനെ വിളിക്കുമ്പോ ശരിയിട്ട് കൊടുക്കുന്നതൊക്കെ ആരാ? ഉമ്മേൻ. ഉമ്മേൻ ശരിയിട്ട് കൊടുക്കുന്നതൊക്കെ വാപ്പ്യൻ. ഒക്കെ നോക്കുന്നതാ വെരി ഗുഡ്. ആരാ? നമ്മളെ മക്കൾക്ക് കിട്ടേണ്ട വെരി ഗുഡ് വാങ്ങുന്നത് ആരാ? കിട്ടുന്നത് മക്കൾക്കാണ്, പക്ഷെ ചെയ്തു കൊടുക്കുന്നത് ആരാ? ഞാൻ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ഏതായാലും ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനി ഇപ്പളെങ്കിലും ഒന്ന് പഠിക്കാം, ഇപ്പളെങ്കിലും മക്കൾക്കൊന്ന് സുദുമത്തിൽ തീർക്കാം. മക്കളെ നോക്കണം എന്നല്ലേ ഉസ്താദ് പറയുന്നത്? മക്കൾക്ക് നല്ലത് വരുത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം എന്നല്ലേ? അപ്പൊ നമ്മൾ പരിശ്രമിക്കാം, മക്കളെ കരത്തിളക്കിയിട്ട് നമ്മളിങ്ങനെ ഓൺലൈനിലൂടെ പരിശ്രമിക്കുക. അവര് പറയുന്നതൊക്കെ, അധ്യാപകർ പറയുന്നതൊക്കെ വരച്ചു കൊടുത്തും മേതി കൊടുത്തും അതുകൊണ്ട് മക്കൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നമ്മുടെ സന്താനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതുകൊണ്ട് അത് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. എല്ലാവരുടെ അവസ്ഥയല്ല പറയുന്നത്, പലരും ചുരുക്കം ചില ആളുകളൊക്കെ അങ്ങനെയാവരുത്. കൃത്യമായി അവർ മദ്രസ ശ്രദ്ധിക്കുന്നുണ്ടോ? സാന്ദർഭികമായിട്ട് ഞാൻ പറയട്ടോ, കൃത്യമായിട്ട് ഓൺലൈനിലൂടെ മദ്രസ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. ഓരോ രക്ഷിതാക്കളും അത് ശ്രദ്ധിച്ചിരിക്കണം. വളരെ അങ്ങനെയാണ് നമ്മുടെ കാലഘട്ടത്തിന്റെ പോക്ക്. അങ്ങനെയാണ് നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് അപകടമാണ്. അതുകൊണ്ടാണ് മക്കളെ വളർത്തുമ്പോൾ ദീനിയായ ചിട്ടയിലൂടെ ദീനിയായ പാതാവിലൂടെ വളർത്താൻ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ അതൊക്കെ ഇൻഷാല്ലാ വഴിയെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പൊ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് ഒന്നാമത്തെ കാര്യം, ഒരിക്കലും വാരിയുടെ മുമ്പിൽ നിന്ന് മറ്റൊരു പുരുഷനെ കുറിച്ചിട്ട് വല്ലാതെ മഹത്വം പറയരുത്. അതേ പ്രകാരം തന്നെ ഭർത്താവിന്റെ മുമ്പിൽ പോയിട്ട് പിന്നെ നിങ്ങൾക്കറിയോ അപ്പുറത്തെ സേനപാനെ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയോ അപ്പുറത്തെ കുഞ്ഞാമിനെ, ഓളം മഹത്വം പറഞ്ഞിട്ട് ഇങ്ങനെ ഇവരിങ്ങനെ റേഞ്ച് കയറ്റുക, അങ്ങനെ ചെയ്യരുത്. പലപ്പോഴും സഹോദരന്മാർ അറിയാതെ പറഞ്ഞു പോകും, അല്ലെങ്കിൽ പരസ്പരം സഹോദരന്മാർ അറിയാതെ പറഞ്ഞു പോകും. അല്ലാഹു റസൂൽ പറയുന്നു അത് തെറ്റാണ്, അത് തെറ്റാണ്, അത് തെറ്റാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ പ്രകാരം തന്നെ മുത്ത് റസൂലുള്ള പറയാനേ, നിന്റെ പ്രിയപ്പെട്ട പെണ്ണിന്റെ മറ്റൊരു പെണ്ണിന്റെ മഹത്വം നിന്റെ ഭാര്യയുടെ മുമ്പില്, നിന്റെ അയൽവാസിയുടെ മഹത്വം നീ ഓളെ കണ്ട് പഠിക്ക്. ഓള് കണ്ടില്ലേ, ഓൾ അങ്ങനെയാണ്, ഓൾ ഇങ്ങനെയാണ്. അല്ലാഹുവേ, അപ്പൊ നിങ്ങൾ ഓളെ നോക്കി നടക്കല എന്ന് ചോദ്യം വരും. അപ്പൊ നിങ്ങൾ ഓളെ നോക്കി നടക്കല ഒന്ന് ചോദ്യം വരും. ചില ആളുകൾ പറയും, നിങ്ങളെ അപ്പുറത്തെ കുഞ്ഞോനെ കണ്ടു പഠിക്കും, ഓൻ നിങ്ങളെ പോലെ തന്നെയല്ലേ. ആ അപ്പൊ ഇയാളെ മനസ്സിലെ, അപ്പൊ കുഞ്ഞോനെ നോക്കി നടക്കല്ലേ, കണ്ടോ പ്രശ്നമില്ലേ, വെറുതെ എന്തിനാ ഇടം കൂലിടാൻ പോയത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നീ ഓരോ പെണ്ണിനോടും മുത്ത് റസൂലുള്ള പറയാനേ, മറ്റൊരു പുരുഷനെ കുറിച്ചിട്ട് മറ്റൊരു പെണ്ണിന്റെ മഹത്വം പറയരുത് എന്ന് പറഞ്ഞതുപോലെ മറ്റൊരു പുരുഷന്റെ മഹത്വം നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ പറയരുത്. പിന്നെ തെറ്റിദ്ധാരണയാവും, പെണ്ണെയാണ് താങ്കൾ വിളിക്കുന്ന കോളിൽ ബിസിയാണെന്ന് പറയുമ്പോ ആ ഇതേതാ ബിസി എന്ന് അങ്ങനെ അങ്ങനെ ആലോചിച്ചിട്ടു. അപ്പോ ഐസക് ന്യൂട്ടന്റെ ബുദ്ധിയൊക്കെ മറികടന്നിട്ട് ഭർത്താക്കന്മാരുടെ ബുദ്ധി അതിലേറെ മറികടക്കും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതേ പ്രകാരം തന്നെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് മറ്റൊരു പുരുഷന്റെ മഹത്വം പറയാ പാടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് മറ്റൊരു പുരുഷന്റെ മഹത്വം ഭാര്യയും പറയരുത്. ഭാര്യയും പറയരുത്. ശ്രദ്ധിക്കണം നമ്മളത്. ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, അങ്ങനെയാണ് തെറ്റിദ്ധാരണയിൽ വരുന്നത്. നിങ്ങളെ നിങ്ങളെ അയൽവാസിയാവട്ടെ, നിങ്ങളെ മറ്റുള്ള കുടുംബത്തിൽപ്പെട്ട ആളുകളാവട്ടെ, നിങ്ങളെ ഭർത്താവിന്റെ നിങ്ങളെ ഭർത്താവിനുള്ള മഹത്വത്തെ താഴ്ത്തിക്കെട്ടിയിട്ട് മറ്റുള്ളവന്റെ മഹത്വത്തെ നിങ്ങൾ പറഞ്ഞാ അത് കാരണം നഷ്ടപ്പെടുന്നത് കുടുംബജീവിതത്തിന്റെ സമാധാനമാണ് മോളെ. ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാ, നിന്റെ പെണ്ണിന്റെ മുമ്പിൽ പെണ്ണിന്റെ മഹത്വം പറയുന്നതിന്റെ പകരോ നിന്റെ പ്രിയപ്പെട്ട മറ്റുള്ള കൂട്ടുകാരിയുടെ മഹത്വം പറഞ്ഞാ അതോടുകൂടെ നഷ്ടപ്പെടുന്നത് നിന്റെ കുടുംബജീവിതത്തിലുള്ള സമാധാനമാണ് മോനെ. നിന്റെ ഭാര്യയുടെ മഹത്വം നീ പറയണോ? നിന്റെ ഭാര്യയുടെ സങ്കടം നീ കേൾക്കണോ? നിന്റെ ഭാര്യയുടെ മനസ്സിനെ കാണണം മോനെ, നിന്റെ ഭാര്യയുടെ മനസ്സിനെ അറിയണം മോനെ.
ആ ഭാര്യ കഷ്ടപ്പെടുന്നത്, ആ ഭാര്യ പ്രയാസപ്പെടുന്നത്, ആ ഭാര്യ കണ്ണുനീര് കുടിക്കുന്നത്, നമ്മളല്ലാതെ ആരാണ് ആ പാപങ്ങളെ സങ്കടങ്ങൾ തീർത്തു കൊടുക്കാൻ? നമ്മളല്ലാതെ ആരാ ചെറുപ്പക്കാരാ? നമ്മളെ വിശ്വസിച്ചു വന്നവനാണ്, നമ്മളെ വിശ്വസിച്ചു വന്നവനാണ്, നമ്മളെ വിശ്വസിച്ചു കൊണ്ട് നമ്മുടെ കൂടെ ഇറങ്ങിപ്പോന്നവരല്ലേ ആ പ്രിയപ്പെട്ട പിന്നാറ് മാറിയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രൂപത്തിൽ നമ്മളൊന്നും പറഞ്ഞു പോവാ പാടില്ല, നമ്മളൊന്നും പറഞ്ഞു പോവാ പാടില്ല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിന്റെ പെണ്ണിന്റെ വിഷമം മറിയേണ്ടത് നീയാണ്. നീ വിഷമം മറിയാതിരിക്കുമ്പോഴാണ് ആ വിഷമം മറിയാ മറ്റുള്ളവൻ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പെണ്ണിന്റെ സങ്കടം മറിയാണ് മനസ്സ് കാണിക്കാത്ത ഭർത്താക്കന്മാരെ, പെണ്ണിന്റെ മനസ്സ് കാണാണ് മനസ്സ് കാണിക്കാത്ത ഭർത്താക്കന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ സങ്കടങ്ങാണ്. പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് രോഗം വരുമ്പോ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, നമുക്ക് വേണ്ടി ഉറക്കൊഴിച്ച ഭാര്യ നമ്മൾ മറന്നു പോവല്ല, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഭാര്യ, നമുക്ക് വേണ്ടി പ്രയാസങ്ങൾ വിഷമങ്ങൾ സങ്കടങ്ങൾ അനുഭവിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ, നമ്മുടെ മക്കളെ പത്ത് മാസം ഉദരത്തിന്റെ കത്ത് കൊണ്ട് നടന്ന ഭാര്യ, നമുക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ച നമ്മുടെ പ്രിയപ്പെട്ട പൊന്നാരെ ഭാര്യ, ആ ഭാര്യയുടെ മനസ്സ് കാണുന്ന ഭർത്താവ് ആരാണ്? ആ ഭാര്യയുടെ മനസ്സ് കാണുന്ന ഭർത്താക്കന്മാര് ആരാണ്? അവർക്ക് അല്ലാഹുവിന്റെ മാരാഹമാരുടെ പ്രാർത്ഥനയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, അവസാനത്തെ ഹജ്ജ് കഴിഞ്ഞുകൊണ്ട് ഭക്ത റസൂലുള്ള പ്രഭാഷണം നടത്തുമ്പോ ഈ ഉമ്മത്തിനെ അഭിമുഖീകരിച്ചു കൊണ്ട് ലോകത്തിന്റെ നേതാവ് പറഞ്ഞ വാക്കം വന്നറിയോ ചെറുപ്പക്കാരാ? അല്ലാഹു തന്നെ നിധിയാണ് നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യയുടെ മനസ്സും നിങ്ങൾ കാരണം വേദനിക്കാൻ പാടില്ല ചെറുപ്പക്കാരാ, ആ ഭാര്യയുടെ മനസ്സും നിങ്ങൾ കാരണം സങ്കടപ്പെടാൻ പാടില്ല ചെറുപ്പക്കാരാ, ആ ഭാര്യയുടെ മനസ്സ് നിങ്ങൾ കാരണം വിഷമത്തിലാവാൻ പാടില്ല ചെറുപ്പക്കാരാ. അതുപോലെയാണ് പെങ്ങളെ, ഭർത്താവില്ല മനസ്സ് കാണാറുള്ള മനസ്സ് വേണം പെങ്ങളെ, ഭർത്താവില്ല വേദന കാണാറുള്ള മനസ്സ് വേണം പെങ്ങളെ, ഭർത്താവില്ല കണ്ണുനീര് കാണാറുള്ള മനസ്സ് വേണം പെങ്ങളെ, ഭർത്താവില്ല സങ്കടങ്ങളെ, ഭർത്താവില്ല വിഷമങ്ങളെ, ഭർത്താവില്ല പ്രയാസങ്ങളെ, ഭർത്താവില്ല ബുദ്ധിമുട്ടുകളെ, ഭർത്താവിന് രോഗം വരുമ്പോ ഭർത്താവില്ല തണൽ നൽകാൻ കഴിയണം പെങ്ങളെ. എത്ര സഹോദരിമാരാണ്, എത്ര സഹോദരിമാരാണ്, പ്രിയപ്പെട്ട ഭർത്താവില്ല രോഗം വരുമ്പോ, പ്രിയപ്പെട്ട ഭർത്താവില്ല സങ്കടം വരുമ്പോ എല്ലാം മറക്കുകയാണ് അവർ, എല്ലാം മറക്കുകയാണ് അവർ. പ്രവാസ ലോകത്തിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോ 15-30 ദിവസം ക്വാറന്റൈനിൽ കഴിയണമല്ലോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ആ ക്വാറന്റൈനിൽ കഴിയുന്ന സമയത്ത് അല്ലാഹുവേ പ്രിയപ്പെട്ട ഭർത്താവായ നമ്മുടെ കൂടെ എല്ലാം മറന്ന റൂമിലിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ, നമുക്ക് വേണ്ട ഭക്ഷണം കണ്ടുതരുന്ന പ്രിയപ്പെട്ട ഭാര്യ, അല്ലാഹുവേ നമുക്ക് പോസിറ്റീവ് ആണെന്നറിഞ്ഞാൽ അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമുക്ക് പോസിറ്റീവ് ആണെന്നറിഞ്ഞാൽ എല്ലാവരും മാറി നിൽക്കുമല്ലോ, എല്ലാവരും മാറി നിൽക്കുമല്ലോ, എല്ലാവരും മാറി നിൽക്കുമല്ലോ. നമുക്ക് കോവിഡ് പോസിറ്റീവ് ആണെന്നറിഞ്ഞാൽ എല്ലാവരും മാറി നിൽക്കുമല്ലോ ചെറുപ്പക്കാരാ. പക്ഷേ മാറി നിൽക്കാത്തൊരു ജന്മമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ. നിങ്ങൾക്ക് ക്വാറന്റൈനിൽ ഭക്ഷണം തരാറ് ഞാനുണ്ടേക്കാ, നിങ്ങൾക്ക് വെള്ളം തരാറ് ഞാനുണ്ടേക്കാ, നിങ്ങൾക്കെല്ലാം എല്ലാം നൽകാ ഞാനുണ്ട് പ്രിയ.
രോഗം വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വരട്ടെ, വിഷമം വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വരട്ടെ, സങ്കടം വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വരട്ടെ. എത്ര ഭാരമാരാണ് എല്ലാം മറന്ന് ക്വാറന്റൈനിൽ ഭർത്താവിന്റെ കൂടെ കഴിഞ്ഞവരില്ലേ, ക്വാറന്റൈനിൽ കഴിഞ്ഞ ഭർത്താവിന് ഭക്ഷണം കൊടുക്കുന്നവരില്ലേ, എന്തേ അവർക്കൊന്ന് രോഗത്തെ പേടിയില്ല നിന്നാണോ, അവർക്കൊന്ന് രോഗത്തെ പേടിയില്ല നിന്നാണോ, ഈ രോഗത്തെ പേടിയില്ലാത്തവർ ആരാണ്, ഈ രോഗത്തെ പേടിയില്ലാത്തവർ ആരാണ്. പക്ഷേ എല്ലാം അവരെ മറന്നില്ലേ, എല്ലാം അവരെ മറന്നില്ലേ, ഭർത്താവിന് വേണ്ടി എല്ലാം അവരെ മറന്നില്ലേ. അത് കാണാൻ ചെറുപ്പക്കാര് മനസ്സ് കാണിക്കുന്നില്ല, ഭാര്യയുടെ സങ്കടം കാണാത്ത ചെറുപ്പക്കാരാ, ഭാര്യയുടെ മനസ്സറിയാത്ത ചെറുപ്പക്കാരാ, ഭാര്യയുടെ മനസ്സിന്റെ അകത്തുള്ള വിഷമം കാണാത്ത ചെറുപ്പക്കാരാ. ലോകവിന്റെ മാലാഹമാര ശാപം നമ്മളേൽക്കേണ്ടിവരും കൂട്ടുകാരാ. നേരെ മറിച്ച് പ്രിയപ്പെട്ട ഭാര്യ മണിയോടെ ചേർത്ത് പിടിക്കണം നമ്മളെ, കരയല്ല മോളെ, എനിക്ക് കയ്യില്ല മോളെ, സങ്കടപ്പെടല്ല മോളെ, വിഷമിക്കല്ല മോളെ, നിന്റെ കൂടെയുണ്ട് മോളെ, ഒരു നീല് പോലെ കൂടെയുണ്ട് മോളെ. അമ്മാ കടൽ വന്നാ നീല് മാറുമല്ല മോളെ, വെയിലത്തിലൂടെ നടന്നു പോകുമ്പോ നിനക്ക് കൂട്ടും കൂടിയലുണ്ടല്ലോ, ആ വെയിലങ്ങ് മാറിക്കഴിഞ്ഞാ നീലും മാറുമല്ല മോളെ. നീല് മാറിയാലും നീല് മാറിയാലും ഈ കാട മനസ്സ് മാറൂല മോളെ, ഈ കാട മനസ്സ് മാറൂല മോളെ, ഇക്കാട മനസ്സ് മാറാതെ മരണം വരെ നിന്റെ കൂടെയുണ്ട് മോളെ എന്ന് പറയാ. ചങ്കൂറ്റം വേണം മരണമില്ലാമില്ല പ്രിയപ്പെട്ട വാർത്തമാരെ, പനി വരുന്ന പെണ്ണിനെ മൈൻഡ് ചെയ്യാത്ത ഭർത്താക്കന്മാരെ, തലവേദന വരുമ്പോ ഭാര്യയുടെ തലവേദന മൈൻഡ് ചെയ്യാത്ത ഭർത്താക്കന്മാരെ, ഒരു വയറുവേദന വരുമ്പോ മൈൻഡ് ചെയ്യാത്ത ഭർത്താക്കന്മാരെ, ഒരു സങ്കടം വരുമ്പോ പട്ടിണി കിടക്കുമ്പോ നീ വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കാൻ പോലും വെറുപ്പ് കാണുന്ന ഭർത്താക്കന്മാരെ, അവരെ ദുരന്തങ്ങളാണ്, അവരെ ദുരന്തങ്ങളാണ്. അങ്ങനത്തെ ഒരു ഭർത്താവായി നമ്മൾ മാറരുത്, അങ്ങനത്തെ ഒരു ഭർത്താവായി നമ്മൾ മാറരുത്. നേരെ മറിച്ച് ചേർത്ത് പിടിക്കണം നമ്മളവരെ, അവരുടെ പ്രായം തടസ്സമല്ല. അത് ചെറുപ്പക്കാരാണെങ്കിലും അത് പ്രായമുള്ളവരാണെങ്കിലും ചേർത്ത് പിടിക്കണം ചെറുപ്പക്കാരാ, ചേർത്ത് പിടിക്കണം വാപ്പമാരെ. അത്ഭുത സ്നേഹത്തിന്റെ ചരിത്രം നമ്മളെ മറന്നു പോവല്ല. അത്ഭുത പ്രേമത്തിന്റെ ചരിത്രം, അത്ഭുത സ്നേഹത്തിന്റെ മനോഹരമായ ചരിത്രങ്ങള് നമ്മളെ മറന്നു പോവല്ല. ഞങ്ങളെ കുടുംബജീവിതത്തിൽ സന്തോഷം തരണമല്ല, ഞങ്ങളെ കുടുംബജീവിതത്തിൽ സമാധാനം തരണമല്ല, ഞങ്ങളെ കുടുംബജീവിതത്തിൽ റാഹത്ത് നൽകണേ അല്ല. പലരും വിഷമത്തിലാണ് റപ്പേ, പലരും സങ്കടത്തിലാണ് റപ്പേ, പലരും കണ്ണുനീരിലാണ് അല്ല. സങ്കടങ്ങളെ മാറ്റണം അല്ല, ദുഃഖങ്ങളെ മാറ്റണം അല്ല, വിഷമങ്ങളെ മാറ്റണം അല്ല. അല്ലാഹുവേ പതിനായിരങ്ങൾ ആമീൻ പറയുന്ന അറിവിന്ദിലാവില്ല മജ്ലിസിലേക്ക് ആയിരക്കണക്കിന് മുമ്പിനീങ്ങളാണ് ദ്വാരകാ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. എല്ലാവരും സങ്കടങ്ങളെ മാറ്റണം അല്ല, എല്ലാവരും ദുഃഖങ്ങളെ മാറ്റണേ നാഥാ. അല്ലാഹുവേ പോസിറ്റീവ് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ രക്ഷപ്പെടുത്തണമല്ല, ഞങ്ങൾക്ക് സലാമത്ത് നൽകണമല്ല. പോസിറ്റീവല്ല നെഗറ്റീവാക്കണേ അല്ലാഹുവേ, നെഗറ്റീവാക്കണേ തമ്പുരാനെ. എത്ര ആളുകളാണ് വിഷമം പറഞ്ഞത്, എത്ര ആളുകളാണ് സങ്കടങ്ങൾ പറഞ്ഞത്, എല്ലാവരുമില്ല പതിനാഗ്രഹങ്ങൾ ആമീൻ പറയുന്ന മജ്ലിസിന്റെ പറക്കെ പോണ്ട് എല്ലാവർക്കും സലാമത്ത് കൊടുക്കണമല്ല. ആരെയും നീ നിരാശപ്പെടുത്തല്ല അല്ല, ആരെയും നിരാശപ്പെടുത്തല്ല അല്ല. പാതിരാ സമയം
സമയത്ത് പതിതാഗ്രങ്ങൾ ഒരുമിച്ച് ഓടി നിന്നിലേക്ക് കൈകൾ ഉയർത്തുകയാണ്. സ്വീകരിക്കണേ റഹ്മാനെ, ഈ കബൂലാകണേ റഹ്മാനെ. ഈ മജ്‌ലിസിൽ ഇരിക്കുമ്പോ എന്റെ വിഷമമാണോ അവരെ മനസ്സിന് അലട്ടിക്കൊണ്ടിരിക്കുന്നത്, എന്റെ സങ്കടങ്ങളാണോ മനസ്സിന് അലട്ടിക്കൊണ്ടിരിക്കുന്നത്, ആ സങ്കടങ്ങൾ മാറ്റണേ അല്ലാ, ആ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ, ആ വിഷമങ്ങളെ മാറ്റണേ അല്ലാ, ആ വിഷമങ്ങളെ മാറ്റണേ അല്ലാ. ഞങ്ങളെ പ്രവാസികൾക്ക് നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ, റാഹത്ത് നൽകണേ റഹ്മാനെ, ഖൈറ് നൽകണേ റബ്ബേ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമല്ലോ, ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണമല്ലോ, വിഷമങ്ങളെ സങ്കടങ്ങളെ പ്രതിസന്ധികളെ പ്രയാസങ്ങളെ കഷ്ടപ്പാടുകളെ അമ്പരങ്ങളെ കടങ്ങളെ ദുഃഖങ്ങളെ ടെൻഷനുകളെ എല്ലാം 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 നീ മാറ്റി തരണേ അല്ലാ. ആമീന റഹ്മതികയാ അർഹമർ റാഹിമീൻ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് ഒന്നാണ് നമ്മൾ എന്ന് പറഞ്ഞത്. അല്ലാഹുവേ നീണ്ടല്ലോ രണ്ട് കാര്യം, സമയം കുറെ ആയി, ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അപ്പൊ ഈ ഒരു വിഷയം നമ്മള് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് കരുതിയിട്ട് ശ്രദ്ധ കൂടരുത്. വിളിക്കുന്നുണ്ടോ അങ്ങനെ അവരുത്, അങ്ങനെയല്ല വേണ്ട. പക്ഷെ പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മളിൽ പലരിലും സംഭവിക്കുന്ന തെറ്റുകളാണ്. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ, അള്ളാഹു പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആരെയും തെറ്റിദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതല്ല, ആരെയും സംശയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ആരെയും തെറ്റിദ്ധരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷേ നമ്മളിൽ നിന്നുള്ള ചില പ്രവർത്തനങ്ങളും വാക്കുകളും ഇടപെടലും പലപ്പോഴും അപകടങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നതാണ് സത്യം, എന്നതാണ് സത്യം. അള്ളാഹുവേ ഞങ്ങളെ കാക്കണേ റഹ്മാനേ, ഞങ്ങളെ നീ കാക്കണേ റഹ്മാനേ, ഞങ്ങളെ നീ കാക്കണേ റഹ്മാനേ. അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകളെ ദ്വാരിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും അള്ളാഹു വിഷമങ്ങളെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. ഇന്നൊരു പ്രിയപ്പെട്ടവർ വിളിച്ചു വളരെ സന്തോഷം പറഞ്ഞു, അറിവിന്നിലാവ് അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമായി, വലിയ സന്തോഷമായി. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഒരു ദിവസവും നിങ്ങൾ ഒഴിവ് കൊടുക്കാതെ മജ്‌ലിസ് നടത്തുന്നത് കൊണ്ട് എത്രയോ സഹോദരിമാരാണ് സീരിയലിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുന്നത്, എത്രയോ സഹോദരന്മാരാണ് സീരിയലിന്റെ സിനിമയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇപ്പൊ പഴയ പോലെയൊന്നല്ല, ഇപ്പൊ സീരിയലും സിനിമയൊക്കെ പോയി, ഇപ്പൊ എല്ലാരും ട്രെൻഡ് ഇങ്ങനത്തെ നിലാവാണ്, അറിവുന്നിലാവ്, മറ്റുള്ള ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങള്, സാദാത്തിന്റെ ഉപദേശങ്ങള്, എല്ലാവരുടെ ഉപദേശങ്ങളും നമ്മൾ കേൾക്കണം. എല്ലാ ഉസ്താദുമാരുടെ വാദുകളും നസീഹത്തുകളൊക്കെ കേട്ടിട്ട് മനസ്സിന്റെ മാറ്റങ്ങൾ വരണം, നമുക്ക് മനസ്സിന്റെ മാറ്റം വരണം. ഒരാളെയും കുറ്റപ്പെടുത്തുന്നതോ ഒരാളെയും ചീത്ത പറയുന്നതോ അല്ല, ദീനീയായ കാര്യങ്ങൾ പഠിക്കണം നമ്മൾ. അൽഹംദുലില്ലാ, അവര് സന്തോഷം പറഞ്ഞു, പതിനായിരങ്ങളെ സംഗമിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദീന് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് തന്നല്ലോ. അള്ളാഹു ആ തൗഫീഖ് എന്നും നമ്മുടെ ഉസ്താദുമാരെ ബർക്കത്ത് കൊണ്ടും നമ്മുടെ ഉമ്മാനും ബാപ്പാന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ടും അള്ളാഹു നിലനിർത്തി തരട്ടെ. അപ്പോ ഈ ഒരു സമയം, ഈ ഒരു സമയം ഇതിന് വേണ്ടി കാത്തിരിക്കുന്ന കുടുംബങ്ങൾ, അൽഹംദുലില്ലാഹ് എത്രയോ ഉമ്മമാര് അവര് കേൾക്കുന്നു, ഭക്ഷണം കഴിച്ച് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇതിന് വേണ്ടി കാത്തിരിക്കാണ് അവര്. എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് അള്ളാഹുവേ കുടുംബങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്ക്, അയൽവാസികളിൽ നിന്ന് അയൽവാസികളിൽ നിന്ന്, നാടുകളിൽ നിന്ന് നാടുകളിലേക്ക്, മഹല്ലുകളിൽ നിന്ന് മഹല്ലുകളിലേക്ക് ഇതിന്റെ ജ്വരം, ഈ അറിവിന്നിലാവിന്റെ ഓളങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കാൻ എല്ലാവരിലും എത്തിക്കുക. എല്ലാവരും ദീന് വടിക്കട്ടെ, എല്ലാവരും ദീന് വടിക്കട്ടെ, എല്ലാവരും ദീന് വടിക്കട്ടെ. അള്ളാഹുവേ, അള്ളാഹുവേ ഞങ്ങൾക്ക് ഒരുപാട് അറിവുകൾ ഇനിയും പഠിക്കണം,
ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനിയും പഠിക്കണം. ജീവിതം അതുകൊണ്ട് സന്തോഷിക്കണം, ജീവിതം അതുകൊണ്ട് ആനന്ദിക്കണം. ജീവിതം അല്ലാഹുവേ ഇതിലൊരു അർത്ഥമുണ്ട് എന്ന് തോന്നിപ്പോവണം. അല്ലാ എത്ര ആളുകളാണ് സങ്കടപ്പെട്ട് കഴിയുന്നവർ, ഈ മജ്ലിസാണ് അവർക്കുള്ള സമാധാനം. എത്ര ആളുകളാണ് വിഷമത്തോടെ കഴിയുന്നത്, ഈ സമയമാകുമ്പോ ഒരു സമാധാനമാണ് ഉസ്താദെ. എത്ര ആളുകളാണ്, എത്ര കുടുംബങ്ങളാണ് പറയുന്നത്, അല്ലാഹുവേ എല്ലാവർക്കും നീ സമാധാനം കൊടുക്കണേ അല്ലാ, എല്ലാവർക്കും നീ റാഹത്ത് കൊടുക്കണേ അല്ലാ, എല്ലാവർക്കും നീ സന്തോഷം കൊടുക്കണേ റഹ്മാനെ, എല്ലാവർക്കും നീ റാഹത്ത് കൊടുക്കുക അല്ലാ. നമ്മുടെ അറിവിനില്ലാവിന്റെ കുടുംബത്തിലെ ഒരു പ്രിയപ്പെട്ട പൊന്നുമോൾ, ഒരു പ്രിയപ്പെട്ട സഹോദരി, 9 മാസം കഴിഞ്ഞിരിക്കുകയാണ്. അവര് സ്കാനിങ്ങിലെ ഡോക്ടർ ചെറിയൊരു പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. അല്ലാ ഈ അടുത്താണ് അവർക്ക് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ പ്രസവത്തിന് വരൂ, പ്രസവിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. കാരണം സ്കാനിങ്ങിൽ എങ്ങനെയാണ് കാണുന്നത് എന്നാണ് ഡോക്ടർമാര് പറഞ്ഞത്. ആ സഹോദരിയുടെ ആ കുടുംബത്തിന്റെ മനസ്സിന് സങ്കടം ഉണ്ടാകൂലേ? അറിവിന്നില്ല അവന്റെ കുടുംബമാകുമ്പോ അത് നമ്മുടെ കുടുംബമാണ്, നമ്മുടെ സങ്കടമാണ്, നമ്മുടെ സഹോദരിയാണ് അവര്, നമ്മുടെ കുടുംബങ്ങളാണ് അവര്. അല്ലാഹുവേ മടവൂർ ശേഖുനാന്റെ വറക്കത്ത് കൊണ്ട് റബ്ബേ പ്രസവത്തിൽ ഒരു പ്രശ്നവും നീ കൊടുക്കല്ലേ അല്ലാ, ഒരു വിഷമവും നീ കൊടുക്കല്ലേ അല്ലാ, ഒരു സങ്കടവും നീ കൊടുക്കല്ലേ നാദാ, ഒരു വിഷമവും നീ കൊടുക്കല്ലേ റബ്ബേ. എത്ര ആളുകൾക്ക് ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്രസവമായിട്ടുണ്ട് അറിവിന്നിലാവിന്റെ വെള്ളത്തിലൂടെ. എത്ര ആളുകൾക്ക് ശരീരത്തിലെ മാരകമായ രോഗങ്ങൾ മാറിക്കിട്ടിട്ടുണ്ട്. എത്ര ആളുകൾ അൽഹംദുലില്ലാഹ് ഇന്നും വിളിച്ചിരുന്നു, ഇന്നും വിളിച്ചിരുന്നു കുഞ്ഞു മക്കളുടെ സംസാരത്തിന് അൽഹംദുലില്ലാഹ് റാഹത്തുണ്ട് ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് എത്ര മക്കളുടെ സംസാരം ശരിയാവുന്നു, എത്ര ആളുകൾക്ക് വലിയ സമാധാനം നൽകുന്നു. ഇതൊക്കെ ഈ മജ്ലിസിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആമീൻ പറയുമ്പോൾ നമുക്ക് അല്ലാഹു തരുന്ന അത്ഭുത പ്രതിഫലങ്ങളാണ്, നമുക്ക് അല്ലാഹു തരുന്ന അത്ഭുത പ്രതിഫലങ്ങളാണ്. നമ്മുടെ ആരുടെയും ഒരു പവറോ നമ്മുടെ ആരുടെയും ഒരു മഹത്വം അല്ല. നമ്മൾ ഈ മജ്ലിസ് തുടങ്ങുമ്പോൾ മഹാനായ ഖുത്ബുല്ലാലം ഷെയ്ഖുന സി എം വലിയുള്ളാഹി ഖദസല്ലാഹു സറഹുൽ അസീം അവിടുത്തെ പൊരുത്തം വാങ്ങിയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അവിടത്തേക്ക് അല്ലാഹു മഹത്വം നൽകിയിട്ടുണ്ട്, അവിടത്തേക്ക് അല്ലാഹു വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്, വലിയ ആദരവ് നൽകിയിട്ടുണ്ട്. അവരുടെ ബർക്കത്ത് കൊണ്ടാണ് നമ്മുടെ സങ്കടങ്ങളെ വിഷമങ്ങളെ അല്ലാഹു മാറ്റുന്നത്. അല്ലാഹുവേ ഇനിയും സങ്കടങ്ങളെ വിഷമങ്ങളെ നീ മാറ്റിത്തരണേ റഹ്മാനെ, നീ സലാമത്തിലാക്കണേ റഹ്മാനെ, നീ സമാധാനം നൽകണേ റഹ്മാനെ. അല്ലാഹ് പ്രവാസ രോഗത്തിന് ഭർത്താവ് നാട്ടിൽ വന്നു, ഭർത്താവിനെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാണുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഒരു 5 ദിവസങ്ങൾക്ക് മുമ്പ് ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ അറിവിന്ദിലാവിൽ വെച്ച് ദുആ ചെയ്തിരുന്നു, സ്വലാത്ത് ചൊല്ലിയിട്ട് തന്നെ ദുആ ചെയ്തിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്നലെ ആ കുടുംബം സന്തോഷം മറിച്ചു. അൽഹംദുലില്ലാഹ് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അൽഹംദുലില്ലാഹ് കണ്ടുകിട്ടിയിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത. ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ? ഇവർക്ക് ദുആ ചെയ്യുമ്പോ നിങ്ങളാണ് ആമീൻ പറയുന്നത്, അപ്പൊ നിങ്ങൾക്കൊരു സമാധാനമാവട്ടെ. അല്ലാ ഒരുപാട് കുടുംബങ്ങളെ കണ്ണീരൊപ്പുന്നുണ്ടല്ലോ, ഒരുപാട് കുടുംബങ്ങളെ സങ്കടങ്ങൾ മാറുന്നുണ്ടല്ലോ, ഒരുപാട് കുടുംബങ്ങളെ വിഷമങ്ങളെ ഞങ്ങൾ ആമീനെ കൊണ്ട് നീ മാറ്റുന്നുണ്ടല്ലോ, അത് മതി. അൽഹംദുലില്ലാഹ് വേറെ ഒന്നില്ലെങ്കിലും അത് മതി. ഞങ്ങൾ ആമീന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഒരുപാട് കുടുംബങ്ങളെ മനസ്സ്, ഒരുപാട് കുടുംബങ്ങളെ സങ്കടങ്ങൾ മാറുന്നുണ്ടല്ലോ എന്നൊരു മനസ്സ് നമുക്ക് വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. നമ്മൾ കുറച്ച് ദുആ വസീത്ത് വായിക്കാം ഇൻഷാഅല്ലാഹ്. നമ്മള് സാധാരണ സമയം വേഗുമ്പോ നിങ്ങൾക്ക് ചിലപ്പോ ക്ഷീണം വരും, ചിലപ്പോ പ്രയാസം വരും. ഇൻഷാല്ലാഹ് ക്ഷീണമുള്ള ആളുകൾക്കൊക്കെ നേരത്തെ ഉറങ്ങാം. പ്രായമുള്ള ഉമ്മമാരൊക്കെ ഉണ്ടാവും, ബാപ്പമാരുണ്ടാവും, നിങ്ങൾക്ക് ഉറങ്ങാം, പ്രശ്നമില്ല. നിങ്ങൾക്ക് ദുആരിക്കും ഇൻഷാല്ലാഹ്. ദുആ വസീത്ത് വായിച്ചിട്ട് 11:30 ആകുമ്പോഴേക്കും ഇൻഷാല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അപ്പൊ ഇൻഷാല്ലാഹ് കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട്. സമയം നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഇൻഷാല്ലാഹ് വിഷമാണെങ്കിൽ നിങ്ങൾ ഉറങ്ങാം, പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾ ഈ സദസ്സിൽ ഇരിക്കുന്നതെന്നറിയാം. എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ടാണ് ഈ സദസ്സിൽ നിങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ ഇൻഷാല്ലാഹ് ഇനി നിങ്ങൾക്ക് വലിയ തിരക്കുണ്ടെങ്കിൽ ആ തിരക്കിലേക്ക് നീങ്ങാ. നിങ്ങൾക്ക് ഞങ്ങൾ ദുആ ചെയ്യും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. നിങ്ങളെ ദുആയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് ഇജാബത്തുള്ള ഒരു മജ്ലിസ് ആയിട്ട് അല്ലാഹ് നീ സ്വീകരിക്കേ.